Good morning all. So today we are going to deal with the art movement, Cubism. And before moving on to that, I think we have to know a bit about how to analyze art. Okay, because of course, as a literature teacher or a major, I do not know that much about art. I have seen paintings, but to teach it is another thing, and to analyze it is another thing. Okay, and before we venture on to the actual art movements, I think we have to know a bit about what to look for in art or painting as such. Okay, so let's study a bit about that and then go on to Cubism. Okay, so here the elements of painting are the basic components or building blocks of a painting. Okay, in Western art they are generally considered to be color, tone, line, shape, space and texture. Okay, poru painting inde elements ennu parayna adha basic alle endo or painting inde building blocks onnu allengi basic components onnu namukku likkam. Okay, and angane Western art eduthukoyal avarde building blocks ennu parayunnathu idaan edakkiyana arana color, tone, line, shape, space and texture. ഓക്കെ അപ്പോൾ അതായത് നമ്മളൊരു പോം നമുക്കിപ്പോൾ നമ്മൾ ഇത് പഠിക്കുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് നമ്മൾ പഠിക്കുന്ന പെർട്ടിക്കുലർ പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെത് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ള ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്നതിലും ഇതേപോലെ അവർ പറഞ്ഞു തരുമായിരിക്കാം. പക്ഷേ അതിൻ്റെ ആ തരുന്ന പെയിൻറ്റിങ്സിലൊക്കെ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, നൗ കളർ ഇതൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകണം, പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. കളർ, കളർ ഇസ് എറ്റ് ദ കളർ അല്ലെങ്കിൽ അതർവൈസ് ഹ്യൂ എന്ന് നമ്മൾ വിളിക്കും, ഇസ് എറ്റ് ദ ഹാർട്ട് ഓഫ് എവറി പെയിൻറ്റിംഗ്. ഓഫ് കോഴ്സ് കളർ ഇല്ല എന്ന് പറയുമ്പോൾ ഈവൻ ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെയാണ്, കളർ തന്നെയാണല്ലോ. ഓക്കെ, ആൻഡ് ഇഫ് ആബ്സെൻസ് ഓഫ് ഈവൻ ബാക്കി ഏതൊരു കളറും ആക്ച്വലി ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പ്ലെയിൻ ക്യാൻവസ് ജസ്റ്റ് വൈറ്റ് കളർ തന്നെ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിരിക്കുകയാണെന്ന് ചോദിച്ചോളൂ, അതും ഒരു പെയിൻറ്റിംഗ് തന്നെയാണ് അല്ലേ, അതിന് തന്നെ ഒരു ഉദ്ദേശം ഉണ്ടാവും അങ്ങനെ ചെയ്തതന്നെ അല്ലേ. അപ്പോൾ ആ ഒരു കളർ മാത്രം എന്തിനോ യൂസ് ചെയ്തു എന്നുള്ളതും അവിടെ ഒരു ചോദ്യമാണ്. ഒരു ആർഗ്യുവബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ബിക്കോസ് ഇറ്റ് സെറ്റ്സ് എ ടോൺ ഫോർ ഹൗ വ്യൂവേഴ്സ് ഫീൽ അബൌട്ട് ദ വർക്ക്. എങ്ങനെയാണ് ആ വർക്കിൽ, ഓഫ് കോഴ്സ് കളറിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏത് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നതനുസരിച്ചിട്ട് ഓഫ് കോഴ്സ് നമുക്ക് തന്നെ ഇൻറ്റർപ്രറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഒരു വ്യൂവർ എങ്ങനെ അത് കാണും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ഇപ്പോൾ ടു മച്ച് റെഡ് ആണെങ്കിൽ അതിനൊരു മീനിങ് ആയിരിക്കും ഒരു വ്യൂവറിന് തോന്നുക. ഓക്കെ, ബിക്കോസ് ബ്ലൂ സ്പേസ് ആണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ, കളറാണ് കൂടുതലുള്ളതെങ്കിൽ അതിന് വേറൊരു ഇതായിരിക്കും, വേറൊരു ഇൻറ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ആയിരിക്കും തോന്നുക. ഇറ്റ് ക്യാൻ ഫോർ ഇൻസ്റ്റൻസ് ബി വാം ആൻഡ് ഇൻവൈറ്റിംഗ് ഓർ കോൾഡ് ആൻഡ് സ്റ്റാക്ക്. ചില കളേഴ്സ് നമുക്ക് ഭയങ്കര വാം ആയിട്ട് ഫീൽ ചെയ്യും, വേറെ ചിലതാണെങ്കിൽ ഭയങ്കര കോൾഡ് ആൻഡ് സ്റ്റാക്ക് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. ഈദർ വേ കളർ ക്യാൻ സെറ്റ് ദ മൂഡ് ഫോർ എ പീസ്. ഒരു പീസിൻ്റെ മൂഡ് സെറ്റ് ചെയ്യുന്നത് കളറാണ്. കളർ ക്യാൻ ബി ബ്രൂക്കൻ ഡൗൺ ഫെർദർ ഇൻ ടു ഹ്യൂ, ഇൻറ്റൻസിറ്റി ആൻഡ് വാല്യൂ. അപ്പോൾ കളർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അതിൻ്റെ അതിന് ഇനിയും സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ സബ് ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂ ആണ്. ഹ്യൂ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, ഫോട്ടോഗ്രാഫ് ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിൽ തന്നെ ഹ്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരു യെല്ലോയിൽ നിന്നാണെങ്കിൽ യെല്ലോ ടു ഓറഞ്ച് അങ്ങനെ പോകുന്നത് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലൂറസൻ്റ് അങ്ങനെ മാറുന്നില്ല. അപ്പോൾ ഇതാണ് ഹ്യൂ എന്ന് പറയുന്നത്, ആ ഒരു ചേഞ്ചിങ് കളേഴ്സിൻ്റെ ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അതിനെ കാണിക്കുന്നതാണ് ഹ്യൂ. ദെൻ ഇൻറ്റൻസിറ്റി, എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ള കളറാണ് അല്ലെങ്കിൽ എന്ത് പ്രൊപ്പോർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് വാല്യൂ. ആൻഡ് ഓൾസോ മെനി ആർട്ടിസ്റ്റ് ചൂസ് ടു വർക്ക് വിത്ത് മദർ കളർ വെൻ പെയിൻറ്റിംഗ്. മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റും അവർ, ഇപ്പോൾ എല്ലാവരും ഇല്ല, ട്രഡീഷണലായിട്ട് വരുന്ന മിക്കവാറും ആർട്ടിസ്റ്റും ഒരു പെർട്ടിക്കുലർ കളർ എന്താ ചൂസ് ചെയ്യും, മദർ കളർ എന്നാണ് പറയാറുള്ളത്. അതായിരിക്കും അതിനെ ആ ഒരു ഹോൾ പെയിൻറ്റിങ്ങിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ കളറായിരിക്കും. ഓക്കെ, പക്ഷേ ഫുൾ ഒരേ കളർ തന്നെ ആയിരിക്കും എന്നല്ല, പക്ഷേ മേജർ ആയിട്ടുള്ള സൂസ് അല്ലെങ്കിൽ മേജറായിട്ട് അതായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ഇപ്പോൾ സീ ദിസ് ഈസ് ലൈക്ക് നമ്മൾ ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സിമ്പിൾസ് യൂസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ് ആക്ച്വലി ഈ കളർ എന്നൊക്കെ പറയുന്നത്. നൗ ടോൺ ആൻഡ് വാല്യൂ ആർ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി ഇൻ പെയിൻറ്റിംഗ്. ഇറ്റ് ഈസ് എസെൻഷ്യലി ഹൗ ലൈറ്റ് ഓർ ഡാർക്ക് പെയിൻറ്റിംഗ് ഈസ് വെൻ യൂ സ്ട്രിപ്പ് അവേ ദ കളർ. കളറിനെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ എത്രത്തോളം ഡാർക്കാണ്, എത്രത്തോളം ലൈറ്റാണ് എന്ന് പറയുന്നതാണ് ബേസിക്കലി ടോൺ എന്ന് പറയുന്നത്. ആറ്റ് ഇറ്റ്സ് മോസ്റ്റ് ബേസിക് ടോൺ ക്യാൻ ബി സെറ്റ് ഇൻ ഗ്രേ സ്കെയിൽ. ഈവൻ ഏറ്റവും ബേസിക് ആയിട്ട് എടുത്ത കഴിഞ്ഞാൽ നമുക്ക് ഗ്രേ സ്കെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഇരിക്കുന്ന ഗ്രേ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ബ്ലാക്ക് ഇസ് ദ ഡാർക്കസ്റ്റ് വാല്യൂ ആൻഡ് വൈറ്റ് ഇസ് ദ ബ്രൈറ്റസ്റ്റ്. അപ്പം ഇതിനിടയിലുള്ള ഓരോ ടോൺസ് വരുമ്പോൾ അതിനനുസരിച്ച്
അതിൻ്റെ ആ ഒരു എന്താ ടൂണിൻ്റെ വാല്യൂയും ചേഞ്ച് ആവും. വെൽ റൗണ്ടഡ് പെയിൻറ്റിങ് ഓഫൻ ഹാസ് ബോത്ത് ഓഫ് ദീസ്. നല്ലൊരു പെയിൻറ്റിംഗ് ആണെങ്കിൽ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ഇരിക്കുന്നുണ്ടാവും. വിത്ത് ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് ആഡിങ് ടു ദ ഓവറോൾ എഫക്ട് ഓഫ് ദ പീസ്. അതായത് നിങ്ങൾ അളിച്ചാൽ മതി, നല്ല എന്താ ആ ഒരു ഹൈലൈറ്റ്സും അതേപോലെ ഷാഡോസൊക്കെ തന്നെയും അതിൻ്റേതായ രീതിയിൽ ബാലൻസിങ് ആയിട്ട് നമുക്ക് ആ ഒരു പീസിൻ്റെ ഓവറോൾ എഫക്റ്റിന് ആഡ് ചെയ്യുന്നതായിരിക്കും ഒരു നല്ലൊരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, now another one is line. It is defined as a narrow mark made by a brush or a line created where two objects or elements meet. Basically lines endanu ningalku ariyam alle, it defines the subject of paintings and adu paintings and subject ne define cheyan namukku elpathil parney irunna oru karyamana lines ennu parayana, and helps us imply things such as movement. Adu pole movement engottundu painting inde movement. See, painting nu parayana actually still art il varunadana, pakshe still it has a particular movement in it. Okay, ippo oraal engottu nokkunu allengil പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് യൂണു പിക്ചർ ഇന്നിട്ട് എന്നുള്ളതൊക്കെ പറയുമ്പോൾ തന്നെ അതിന് ലൈൻസ് ആണ് കൂടുതൽ തന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. നമ്മൾ ദേർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ് സച്ച് ആസ് വെർട്ടിക്കൽ ലൈൻസ്. നമ്മുടെ ആ പിക്ചർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിനനുസരിച്ചാണെങ്കിൽ ദേ സജസ്റ്റ് ഹൈറ്റ് ആൻഡ് സ്ട്രെങ്ത് ബിക്കോസ് ദേ എക്സ്റ്റെൻഡ് ടുവർഡ്സ് ദ സ്കൈ ആൻഡ് സീം അൺഷേക്കബിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വെർട്ടിക്കൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്ന എന്താണ്, അതിട്ട് എന്താ ഹൈറ്റിനെയും സ്ട്രെങ്ത്തിനെയും സജസ്റ്റ് ചെയ്യുന്നതാണ്. നാ ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് സജസ്റ്റ് വിത്ത് ഡിസ്റ്റൻസ് കാംനെസ് ആൻഡ് സ്റ്റെബിലിറ്റിയും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു പെയിൻറ്റിങ്ങിൽ ഇതെല്ലാം ഓർമ്മിച്ച് വെച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്നുള്ള ഇച്ചിരി പാടാണ്, ബിക്കോസ് നമ്മൾ ആർട്ട് കനേഴ്സർ ഒന്നും അല്ലല്ലോ. പക്ഷെ ആർട്ട് അനലൈസ് ചെയ്യാൻ അറിയുന്നവർക്ക് ഇതൊക്കെ തന്നെ അവർ പെർട്ടിക്കുലറായിട്ട് നോക്കി അവർ എന്താ മണിക്കൂറുകളോളം പെയിൻറ്റിങ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇതത്രയും നോക്കി മനസ്സിലാക്കുന്നത്. ഓക്കെ, now diagonal lines are straight lines that slant in any direction except horizontal or vertical. ചരിഞ്ഞിരിക്കുന്ന ലൈൻസ്. ഓക്കെ, ബട്ട് വെൻ ഇൻ യൂസ് ദ സജസ്റ്റ് മൂവ്മെൻറ്റ് ഓർ ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റി. ഒന്നുകിൽ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റിയാണ് ഡയഗണൽ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ സിഗ്സാഗ് ലൈൻസ് ആണെങ്കിൽ ലൈക്ക് ദിസ്. ഓക്കെ, അതാണെന്നുണ്ടെങ്കിൽ ആർ എ സീരീസ് ഓഫ് ഡയഗണൽ ലൈൻസ് ജോയിൻറ്റ് അറ്റ് എൻഡ്സ്. ഓക്കെ, അതായത് ഇതേപോലെ ഡയഗണൽ ആണ് ബട്ട് അതിന് കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഓക്കെ, കണക്റ്റഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കൺവേ ആക്ഷൻ ഓർ എക്സൈറ്റ്മെൻറ്റ്. അത് കാണിക്കുന്നത് ആക്ഷനും അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റും ആണ് കാണിക്കുന്നത്. ആസ് വെൽ ആസ് എന്തും കൂടെ കാണിക്കുന്നത് ഒരു നെഗറ്റീവ് സ്പേസ് എടുത്ത് കഴിഞ്ഞാൽ റെസ്റ്റ്ലെസ്നെസ്സും ആങ്സൈറ്റിയും കാണിക്കുന്നത്. അത് നമുക്ക് ആ ഒരു ലൈൻ്റെ ഇത് കാണുമ്പോൾ അറിയില്ല, അവർ ആങ്സൈറ്റി എന്താ ആങ്സൈറ്റിയും അതെല്ലാം തന്നെ റെസ്റ്റ്ലെസ്നെസ് അത് കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. Now, next one is curved lines. Curved lines that bend and change direction gradually. The direction gradually എന്താ മാറുന്നതിനെ കാണിക്കുന്നതാണ്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കർവ്ഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം വെച്ചാൽ ഇതിലിപ്പോൾ സഡൻലി അതിൻ്റെ ഡിറക്ഷൻ ഓർത്തിൻ്റെ മൂവ്മെൻറ്റും ഡിറക്ഷനും സഡൻലി ആയിട്ട് തന്നെ മുകളിലത്തത് മൂവ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിലങ്ങനെയല്ല, നമുക്ക് പതുക്കെ ഇങ്ങനെ ഗ്രാജ്വലി മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഡിറക്ഷൻ പതുക്കം ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നൗ ദേ ക്യാൻ സിംപ്ലി വേവി, ദേ ക്യാൻ ബി സിംപ്ലി വേവി ഓർ സ്പൈറൽ. വേവി ആവാം, സ്പൈറൽ ആവാം, വോട്ട് എവർ ഇറ്റ് ഇസ്. നൗ സച്ച് ലൈൻസ് കൺവേ ദ ഫീലിംഗ്സ് ഓഫ് കംഫർട്ട് ആൻഡ് ഈസ്. കംഫർട്ട് ആൻഡ് ഈസ് ആണ് കാണിക്കുക. ആസ് വെൽ ആസ് എസെൻഷ്യൽ ക്വാളിറ്റി ആസ് എ റിമൈൻഡേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി അല്ല, നേച്ചറിൻ്റെ പലതും ഈ പറയുന്ന പോലെ കർവീഷ്യസ് ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കാണിക്കുന്നതാണ് സെൻഷ്യൽ ക്വാളിറ്റി ഈ പറയുന്ന ലൈൻസിന് ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഇസ് ഷേപ്പ്. അപ്പോൾ ലൈൻസ് കഴിഞ്ഞു, നാലാമത്തെ തന്നെ ഷേപ്പാണ്. എവറി പീസ് ഓഫ് ആർട്ട് വർക്ക് ഇൻക്ലൂഡ്സ് ദ എലമെൻറ്റ് ഓഫ് ഷേപ്പ്. എന്ത് തരത്തിലുള്ള ഷേപ്പ്സ് ആണ് അതിൻ്റെ അകത്ത് ഉള്ളത്, മേജർ ആയിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ അവിടെ എവിടെ ആയിട്ടുള്ളതും ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. വിച്ച് ടൈസ് ഇൻ ടു ലൈൻ ആൻഡ് സ്പേസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈനുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ ഇരിക്കുകയാണ്. ഇൻ എസെൻസ് എ ഷേപ്പ് ഇസ് എൻ എൻക്ലോസ്ഡ് ഏരിയ ദാറ്റ് ഇസ് മെയ്ഡ് വെൻ ദ ലൈൻസ് മീറ്റ്. അത് ഒരു സ്ക്വയർ ഷേപ്പാണ് അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ ആ സ്ക്വയറിൻ്റെ അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. വെൻ ദാറ്റ് ഷേപ്പ് ടേക്സ് ഓൺ എ തേർഡ് ഡയമെൻഷൻ വി ദെൻ ഓൾസോ ഹാവ് ഫോം. അതൊരു തേർഡ് ഡയമെൻഷൻ ആകുമ്പോൾ നമുക്കൊരു ഫോമായിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്ക്വയറിന് തന്നെ അത് ക്യൂബ് ഷേപ്പിൽ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമ്മളെ മൂന്ന് സൈഡ് കാണിക്കുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് അതൊരു ഫോമായിട്ട് മാറുന്നു. ഓക്കെ, യൂഷ്വലി അത് ടു സൈഡിലായിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഫ്ലാറ്റായിട്ട് കാണിക്കുമ്പോൾ അത് ആ ഒരു എന്താ സ്പേസ് മാത്രമാണ് എടുക്കുന്നത്. വേറെ ത്രീ ഡയമെൻഷനലായിട്ട് കാണിക്കുമ്പോൾ അത് ഫോമായിട്ട് മാറുന്നു. നൗ ഷേപ്സ് മേ ബി ഇത് ജോമെട്രിക് ഓർ ഓർഗാനിക്, ജോമെട്രിക് അല്ലെങ്കിൽ ഓർഗാനിക് ആവാം. ദ ഫോമ ആർ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ് ആൻഡ് സർക്കിൾസ്. വി ആർ ഓൾ ഫാമിലിയർ വിത്ത് ജോമെട്രിക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് അറിയാവുന്ന സ്ക്വയേഴ്സ്, സർക്കിൾസ്, ട്രയാങ്കിൾസ് ഇതെല്ലാമാണ്. വേറെ ദ അതർ വൺ ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ് വൺസ്. ഓക്കെ, അത് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പ് അങ്ങനെ അല്ല എന്തോ ആവാം എന്നുള്ള രീതിയിൽ വരുന്നതാണ് നമ്മുടെ ഓർഗാനിക് ഷേപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഇസ് സ്പേസ്.
And talking about space in art, we think of balance between positive and negative space. നമ്മൾ ക്യൂബിസം പഠിക്കുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഞാൻ ആർക്കിടെക്ചറിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, പോസിറ്റീവ് സ്പേസ് ഇസ് ദ സബ്ജക്റ്റ് ഇറ്റ്സെൽഫ് വൈൽ ദ നെഗറ്റീവ് സ്പേസ് ഇസ് ദ ഏരിയ ഓഫ് പെയിൻറ്റിംഗ് അറൗണ്ട് ഇറ്റ്. ഓക്കെ, പോസിറ്റീവ് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വൽ സബ്ജക്റ്റ് എന്താണ്, പെയിൻറ്റിങ്ങിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിനെ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ എടുത്തിരിക്കുന്ന ഒരു സ്പേസിനെയാണ് നമ്മൾ എന്താ പറയുക, പോസിറ്റീവ് സ്പേസ് എന്ന് പറയുക. വേറാസ് നെഗറ്റീവ് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ സറൗണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിനൊരു വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, ബാലൻസ്ഡ് അല്ല എന്ന് വെച്ചിട്ട് അത് കംപ്ലീറ്റ്ലി നെഗറ്റീവ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ പറയുന്നത്, ആർട്ടിസ്റ്റ് ക്യാൻ പ്ലേ വിത്ത് ദ ബാലൻസ് ബിറ്റ്വീൻ ദീസ് ടു സ്പേസസ് ടു ഫർദർ ഇൻഫ്ലുവൻസ് ഹൗ വ്യൂവേഴ്സ് ഇൻ്റർപ്രിറ്റ് ദെയർ വർക്ക്. അപ്പോൾ നമ്മുടെ റീഡേഴ്സല്ലോ വ്യൂവേഴ്സ് എങ്ങനെ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യാറുണ്ട് എന്ന് വെച്ചൊരു അതിൻ്റെ ബാലൻസിൽ ഇങ്ങനെ പ്ലേ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ എ ലാൻഡ്സ്കേപ്പ് വിത്ത് എ സ്മോളർ ട്രീ ആൻഡ് ഹൊറൈസൺ ദാറ്റ് അലോസ് ദ സ്കൈ ടു ടേക്ക് അപ്പ് മോസ്റ്റ് ഓഫ് ദ ക്യാൻവസ് ക്യാൻ മേക്ക് എ വെരി പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പെയിൻറ്റിങ്ങിൽ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ആ ലാൻഡ്സ്കേപ്പിൽ ഒരു ചെറിയൊരു ട്രീ ഉണ്ട്. ഓക്കെ, ആൻഡ് യുനോ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് യുനോ ബ്ലൂ സ്കൈ. ഇതാണ് കാണിക്കുന്നത്, ബ്ലൂ അല്ല ഇപ്പോൾ സ്കൈ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്കൈ ആണെന്ന് വെച്ചാൽ ആ സ്കൈ ആണ് അതിൻ്റെ ഭൂരിഭാഗവും കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ പൊതുവേ അതിൽ സബ്ജക്റ്റായിട്ട് നമ്മൾ കാണുന്നത് എന്തായിരിക്കും, നമ്മുടെ ഈ ട്രീ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ ട്രീ ആണ് നമ്മളെ ട്രീ അല്ലെങ്കിൽ ആ ഹൊറൈസൺ അതിനെയാണ് നല്ല ഏർത്തായിട്ട് കവർ ചെയ്തിരിക്കുന്നതായിരിക്കും. നമ്മൾ ഏർത്ത് ആൻഡ് ദിസ് ട്രീ ആണ് അതിൻ്റെ എന്താ പോസിറ്റീവ് സ്പേസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സ്പേസ് ആണ് ഏറ്റവും കൂടുതലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്പേസ് എന്ന് പറയുന്നത് ആർട്ടിൽ. നൗ ലൈക്ക് വൈസ് പെയിൻറ്റിംഗ് എ പോർട്രേറ്റ് ഇൻ വിച്ച് ദ സബ്ജക്റ്റ് ലുക്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ നെഗറ്റീവ് സ്പേസ് ക്യാൻ ബി ജസ്റ്റ് ആസ് ഇൻട്രീഗിങ് ആസ് ഇറ്റ് ഇസ് വെൻ ദേ വർ ലുക്കിംഗ് സ്ട്രെയിറ്റ് അറ്റ് ദ വ്യൂവർ. അതുപോലെ തന്നെ എന്താ നമ്മുടെ സബ്ജക്റ്റ് എങ്ങോട്ട് നോക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ, ഏത് ഡയറക്ഷനോട്ട് നോക്കുന്നു എന്നതൊക്കെ തന്നെ ഈ പറയുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്പേസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നൗ നെക്സ്റ്റ് വൺ ഇസ് ടെക്സ്ചർ. അത് പക്ഷെ നമുക്ക് നമ്മളിപ്പോൾ കാണുന്നതെല്ലാം നമ്മുടെ ഇതിലുള്ളിൽ കാണുന്നതാണല്ലോ. നമുക്കിപ്പോൾ ആക്ച്വൽ പെയിൻറ്റിംഗ് പോയി കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ വല്ല മ്യൂസിയത്തിലോ അവിടെയൊക്കെ പോയി തന്നെ ചെന്ന് നോക്കേണ്ടി വരും അല്ലേ. അല്ലാണ്ട് നമുക്ക് കാണാൻ ഓഫ്കോഴ്സ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്കുള്ള പെയിൻറ്റിങ് നമ്മൾ ആർട്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ശരിക്കും അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു തന്നെ എന്താ ഇൻ പേഴ്സൺ തന്നെ നമ്മൾ നോക്കി പഠിച്ചാൽ മാത്രമേ അതിനെ ശരിക്കും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. നൗ ദ പെയിൻറ്റിങ്സ് ആർ പെർഫെക്റ്റ് മീഡിയം ടു പ്ലേ വിത്ത് ടെക്സ്ചർ ആസ് വെൽ. ദിസ് ക്യാൻ ബി ഇൻറ്റർപ്രിറ്റഡ് ആസ് എ പാറ്റേൺ വിത്ത് ഇൻ ദ പെയിൻറ്റിംഗ് ഓർ ദ ബ്രഷ് സ്ട്രോക്സ് ദംസെൽവ്സ്. ഓക്കെ, ഈ ബ്രഷിൻ്റെ സ്ട്രോക്സ് ഓരോ പെയിൻറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇംപാസ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരുടേതായ സ്ട്രോക്ക് യുനോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ചിലരെന്ന് പറഞ്ഞാൽ ചീസലൊക്കെ യൂസ് ചെയ്താൽ പോലുള്ള മറ്റേ ചെറിയ സ്പൂൺ പോലെ ഇരിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് അവർക്കും ചില കൈ തന്നെ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇതിലിങ്ങനെ കൈയുടെ നമ്മുടെ ഈ ചെറിയ പാടുകളുണ്ടല്ലോ അതൊക്കെ തന്നെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത് അത് കാണാം. സി, അപ്പോൾ അതേപോലെ എന്ത് ടെക്സ്ചറാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇൻക്ലൂഡിങ് വാട്ട് കളർ ഓഫ് പെയിൻറ് ദേ ആർ യൂസിങ്, അതും ടെക്സ്റ്ററും അതെല്ലാം ഒരുമിച്ചാണ് വരാറുള്ളത്. ടെക്സ്റ്റർ നമുക്ക് ഒഫ്കോഴ്സ് ഈ തരത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ടെക്സ്റ്റർ ലിറ്ററേച്ചറായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ടെക്സ്റ്റർ നമുക്ക് വലിയ ഇതല്ല. എനിവേ, നെക്സ്റ്റ് വൺ ഇസ് ഇമ്പോർട്ടൻറ്റ്, സി സിക്സ് എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നൗ ദ എലമെൻറ്റ്സ് എബോവ് ആർ എസെൻഷ്യൽ ടു പെയിൻറ്റിങ്സ്, ദോ ക്വൈറ്റ് ഓഫൺ വി ഓൾസോ ആഡ് ഫോർ മോർ എലമെൻറ്റ്സ് ടു ദ ലിസ്റ്റ്. നമ്മൾ നാല് എലമെൻറ്റ്സും കൂടെ ആഡ് ചെയ്യാറുണ്ട് പൊതുവേ. ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് എനി ആർട്ടിസ്റ്റ് കമ്പോസിഷൻ. കമ്പോസിഷൻ ഇസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പെയിൻറ്റിംഗ്. പെയിൻറ്റിംഗ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്താ കമ്പോസിഷൻ എന്ന് പറഞ്ഞത്. വേർ യു പ്ലേസ് ദ സബ്ജക്ട്, സബ്ജക്റ്റ് ഏതാ ഈ ഒരു കോർണറിൽ ഇറന്നിട്ട് അങ്ങോട്ട് നോക്കുവാണോ ചെയ്യുന്നത്, സെൻട്രലാണോ ഇരിക്കുന്നത്, ഹൗ ദ ബാക്ക്ഗ്രൗണ്ട് എലമെൻറ്റ്സ് എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കമ്പോസിഷൻ ജസ്റ്റ് ലൈക്ക് എ പോം. ഒരു പോയത്തിൽ അതിൻ്റെ സബ്ജക്റ്റിനെ എവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്താ ഈ നമ്മുടെ ഒരു പെയിൻറ്റിങ്ങിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു കമ്പോസിഷൻ ദ ഹോൾ കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാ എലമെൻറ്റ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നാലേ ഒരു പോം ആവത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു പെയിൻറ്റിങ്ങും. ആൻഡ് എവറി ലിറ്റിൽ സ്പേസ് ദാറ്റ് യു ആഡ് ടു ദ ക്യാൻവസ് ബിക്കംസ് പാർട്ട് ഓഫ് ദ കമ്പോസിഷൻ. ഇപ്പോൾ ഇത് നമ്മുടെ പോയത്തിലെ ഓരോ വേർഡും ആ കമ്പോസിഷൻ്റെ പാർട്ടായിട്ട് വരും. അതുപോലെ തന്നെയാണ് ഏതൊരു എലമെൻറ്റും പെയിൻറ്റിങ്ങിൽ വന്നാലും അതെൻ്റെ കമ്പോസിഷൻ്റെ പാർട്ടായിട്ടാണ്. ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ ടു ഹൗ ദ വർക്ക് ഈസ് പെർസീവ്ഡ് ആൻഡ് ഓഫ് കോഴ്സ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദ പോം പോത്താണെങ്കിൽ കുറച്ചുകൂടെ ഇൻറ്റർപ്രിറ്റേഷന് എന്താ പറയുക, ഇൻറ്റർപ്രിറ്റേഷൻ നമുക്ക് ചിലതെല്ലാം അറിയാണ്ട് വന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫോമിനനുസരിച്ച് വന്നതാണെന്നൊക്കെ നമുക്ക് പറയാനെങ്കിലും പറ്റും. പക്ഷേ
മീറ്റിങ്ങിൽ അങ്ങനെയല്ല, വൺസ് ആഡഡ് അത് ഒരിക്കലും തന്നെ എന്താ ഇറ്റ് ഇസ് നമുക്ക് അതിനെ ഒരിക്കലും ഒരു എന്താ ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പെയിൻറ്റിങ്ങിൽ എപ്പോഴും വരാനുള്ളത്. ഓക്കെ, നൗ ദെർ ആർ ഓൾസോ എലമെൻറ്റ്സ് ഓഫ് കമ്പോസിഷൻ ടു കൺസിഡർ. ദേ ഇൻക്ലൂഡ് യൂണിറ്റി, ബാലൻസ്, മൂവ്മെൻറ്റ്, റിതം, ഫോക്കസ്, കോൺട്രാസ്റ്റ്, പാറ്റേൺ ആൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, യൂഷ്വലി നമ്മൾ ഈ കമ്പോസിഷനിൽ വരുന്ന കാര്യങ്ങളാണ് എലമെൻറ്റ്സ് ഓഫ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഒന്ന് ബാലൻസ് ആണ്, നേരത്തെ പറഞ്ഞല്ലോ, ഏത് പോസിറ്റീവ് നെഗറ്റീവ് സ്പേസ് ആയിരിക്കും, ഇങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ തന്നെ ആ ഒരു ബാലൻസ്, കളർ ബാലൻസ്, ഇതെല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. നൗ മൂവ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ എന്ത് തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ്, എങ്ങോട്ടുള്ള മൂവ്മെൻ്റ് ആണെന്നുള്ളത് കാണിക്കുന്നത്. റിതം ഉണ്ടാവും. ദെൻ ഫോക്കസ്, മെയിൻ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്ന ഇതാണ്. കോൺട്രാസ്റ്റ്, അത് വലിയ ഇതാണ്. മീൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കളറും മറ്റൊരു കളറുമായിട്ടുള്ള കോൺട്രാസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വേറൊരു സബ്ജക്റ്റുമായിട്ടുള്ള കോൺട്രാസ്റ്റ് ആവാം. വിച്ച് ഓവർ ഇറ്റ് ഇസ്, ഓക്കെ. ദെൻ പാറ്റേൺസ്, ചിലപ്പോൾ ഒരു ഹോൾ പെയിൻറ്റിംഗ് തന്നെ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ അതേപോലെ ഫോളോ ചെയ്യുന്നത്, ചിലപ്പോൾ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഓഫ് കോഴ്സ് പ്രൊപ്പോർഷൻ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ. ഓക്കെ, ഈച്ച് പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എവറി പെയിൻറ്റിംഗ്, വിച്ച് ഇസ് വൈ ആർട്ടിസ്റ്റ് ഫോക്കസ് സോ മച്ച് ഓഫ് ദ ടൈം ഓൺ കമ്പോസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നത് കമ്പോസിഷന് വേണ്ടിയിട്ടാണ്. നൗ ഡിറക്ഷൻ ഇൻ ആർട്ട്, ദ വേർഡ് ഡിറക്ഷൻ ഇസ് എ ബ്രോഡ് ടേം ദാറ്റ് ക്യാൻ ബി ഇൻറ്റർപ്രിറ്റഡ് ഇൻ മെനി വേയ്സ്. ഡിറക്ഷൻ മേ ബി ഓൾസോ യൂസ് ടു റെഫർ ടു പെർസ്പെക്റ്റീവ്. ഡിറക്ഷൻ നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് വിളിക്കുക, നമ്മുടെ വ്യൂ പോയിൻ്റ് എന്ന് പറയത്തില്ല, അതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് പെർസ്പെക്റ്റീവ് നമുക്ക് ഡിറക്ഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പെർസ്പെക്റ്റീവ് ഇസ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ്, അത് നമ്മുടെ പോത്തിൻ്റെ വ്യൂ പോയിൻറ്റ് പറയുന്ന പോലെയാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. നൗ വെയർ യു പ്ലേസ് ഒബ്ജെക്ട്സ് ആൻഡ് ഓർ ഹൗ ദേ യൂസ്ഡ് ഇൻ പ്രൊപ്പോർഷൻ ടു അതേഴ്സ് ക്യാൻ ഡിറക്റ്റ് എ വ്യൂവർ ത്രൂ ദ ആർട്ട്. ഇൻ ദിസ് സെൻസ് ഇറ്റ്സ് റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് ആസ് വെൽ ആൻഡ് ഡിറക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ഡിസൈൻ നോ മാറ്റർ ദ മീഡിയ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ദൂരമുള്ള ഒരു ട്രീ ആണ് കാണുന്നതെന്ന് വെച്ചാൽ, ഒരു ട്രീ ആണെന്ന് വെച്ചോളൂ, നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ട്രീയുടെ പെയിൻറ്റിംഗ് ആണെന്ന് വെച്ചോളൂ, അപ്പോൾ അതിൻ്റെ എന്താ നമ്മൾ എന്താ അതിനെ ഒപ്പം നിന്നിട്ട് അതിൻ്റെ പടം വരച്ചിരിക്കുന്നതും, അല്ലെങ്കിൽ മീൻസ് കുറച്ച് ദൂരെ നിന്നിട്ട് നമ്മൾ പടം വരച്ചിരിക്കുന്നതും, അതുപോലെ നമ്മൾ താഴെ കിടന്നിട്ട് അതിൻ്റെ ഷെയ്ഡിനെ വരച്ചിരിക്കുന്നതും, രണ്ട് നമ്മൾ രണ്ട് വ്യത്യാസം അല്ലേ, രണ്ട് വ്യൂ അല്ലേ നമുക്കിവിടെ കിട്ടുക, അതാണ് ആക്ച്വലി പറയുന്നത് പെർസ്പെക്റ്റീവ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ സൈസ് റെഫേഴ്സ് ടു ദ സ്കെയിൽ ഓഫ് ദ പെയിൻറ്റിംഗ്. ഇപ്പോൾ ചെറുതായിരിക്കാം വലുതായിരിക്കാം, അതാണ് ബേസിക്കലി സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അതുപോലെ തന്നെ അതിനുള്ളിലുള്ള ഒബ്ജക്ട്സിൻ്റെ സൈസും ഇവിടെ വരുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ അൺനോവിംഗ്ലി ഡിസ്റ്റർബ്ഡ് ഓഫ് യുവേഴ്സ് പെർസെപ്ഷൻ ആൻഡ് എൻജോയ്മെൻ്റ്. അതായത് ഈ സൈസിൻ്റെ ആ ഒരു സൈസ് മാറ്റേഴ്സ് ബിക്കോസ് ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ഡിസ്റ്റർബ്ഡ് ഓഫ് വ്യൂവേഴ്സ് പെർസെപ്ഷൻ ആൻഡ് എൻജോയ്മെൻറ്റ്. ഒരു വ്യൂവിൻ്റെ പെർസെപ്ഷനും എൻജോയ്മെൻറ്റും ഡിസ്റ്റർബ് ചെയ്യാൻ ആക്ച്വലി ഈ സൈസിന് പറ്റുന്നതാണ്. ഫോർ ഇൻസ്റ്റൻസ് എൻ ആപ്പിൾ ദാറ്റ് ഇസ് ലാർജ് ദാൻ എൻ എലിഫൻറ്റ് ഇസ് നോട്ട് നാച്ചുറൽ. കാരണം ഒരു പെയിൻറ്റിംഗിൽ ഇപ്പോൾ ഒരു എന്താ എലിഫൻറ്റിനേക്കാളും വലിയൊരു ആപ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് നാച്ചുറൽ, അത് നമ്മുടെ ഐക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് ഇല്ല. ആൻഡ് ലെസ് ഡ്രമാറ്റിക്കലി ആൻഡ് ഓഫ് കോഴ്സ് അത് ഓഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അല്ലേ. നൗ ഇറ്റ് ലെസ് ഡ്രമാറ്റിക്കലി വി എക്സ്പെക്ട് സംബന്ധിച്ച ഐസ്, ലിപ്സ് ആൻഡ് നോസ് ടു ഹാവ് എ പെർട്ടിക്കുലർ ബാലൻസ് ഇൻ സൈസ്. അതുപോലെ ആൾക്കാരുടെ കണ്ണ് മൂക്ക് ഇതെല്ലാം തന്നെ ഒരേ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷൻ. ഇനി അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ വി ആസ് എ ക്വസ്റ്റ്യൻ വൈ അല്ലേ. അപ്പോൾ അത് ആ പെയിൻറ്റിങ്ങിൻ്റെ സെൻട്രൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, വൈ ഇറ്റ് വാസ് ഡിസ്റ്റോർട്ടഡ് ലൈക്ക് ദാറ്റ് എന്നുള്ളത് അതിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെ ആയിരിക്കും. സോ ദിസ് ഇസ് ഹൗ വി അനലൈസ് ആർട്ട്. അപ്പോൾ ഇത്രയും ടേംസൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇരുന്നാലേ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വരുന്ന ടേംസ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അതുകൊണ്ടാണ് അത് പ്രത്യേകം ഞാൻ പറഞ്ഞത്. നൗ ക്യൂബിസം. In the four decades from 1870 to 1910, Western society witnessed more technological progress than in the previous four centuries. Okay, appo 1870 to 1910 eduthu kaniyalatte Western society la oru vaadu technological process ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ഫോർ സെഞ്ചുറീസ് എടുത്ത് കഴിഞ്ഞാലായിട്ട്, മീൻസ് സോറി ആ ഫോർ സെഞ്ചുറീസിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലായിട്ട്. നൗ ഡ്യൂറിങ് ദിസ് പീരിയഡ് ഇൻവെൻഷൻ സച്ച് ആസ് ഫോട്ടോഗ്രാഫി, സിനിമറ്റോഗ്രാഫി, സൗണ്ട് റെക്കോർഡിംഗ്, ദ ടെലിഫോൺ, ദ മോട്ടോർ കാർ ആൻഡ് ദ എയർപ്ലെയിൻ ഹെറാൾഡഡ് ദ ഡോൺ ഓഫ് എ ന്യൂ ഏജ്. അത് ഭയങ്കരമായിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ള കാര്യമാണ്. അഡ്വാൻസ്മെൻറ്റ്സ് ഒരുപാടുണ്ട്, ഇൻക്ലൂഡിംഗ് ഇപ്പം എന്താ ഫോട്ടോഗ്രാഫി, സിനിമറ്റോഗ്രാഫി, സൗണ്ട് റെക്കോർഡിംഗ്, ടെലിഫോൺ, എയർപ്ലെയിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ദ പ്രോബ്ലം ഫോർ ആർട്ടിസ്റ്റ് അറ്റ് ദിസ് ടൈം വാസ് ഹൗ ടു റിഫ്ലെക്ട് ദ മോഡേണിറ്റി ഓഫ് ഇറ യൂസിംഗ് ദ ടയർഡ് ആൻഡ് ട്രസ്റ്റഡ് ട്രഡീഷൻസ് ദാറ്റ് ഹാഡ് സെർവ്ഡ് ആർട്ട് ഫോർ ദ ലാസ്റ്റ് ഫോർ സെഞ്ചുറീസ്. അതായത് അവസാനം വരേണ്ടത് കൂടുതലും എന്താ, ഓഫ് കോഴ്സ് ആലോചിക്കുക, ഇതൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള പെയിൻറ്റിങ്സിൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള സബ്ജക്ട്സിനാണല്ലോ കൂടുതലും കാണിക്കുക അല്ലേ. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഹൗ ടു റിഫ്ലക്ട് ദീസ് മോഡേൺ എലമെൻറ്റ്സ് ഇൻ പെയിൻറ്റിങ് അത് അന്നത്തെ കാലത്തുള്ള ആർട്ടിസ്റ്റിനൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു.
and photography had begun to replace painting as the tool for documenting the age. And adupol thana oru kaalathe painting aayirunnu oro kaalagathile oro saanangale document cheyanayittu use cheyirunna adippo endu replace cheyan thodangi photography replace cheyan thodangi. And for artists to sit illustrating cars, planes and images of new technologies was not exactly rising to the challenge. Adupola ningal naalichu car indeyum plane indeyum okka padayirunnu varakka ennu parayunnathu of course aa oru adallallo adoru challenging aayittulla concept allallo. Now artists needed a more radical approach. Adu thanne of course avarde aa oru eminence undallo adu eminence adu adhe pole nirthanam nundengil of course they have to enda paraya ee modernity avarde painting la ee nethu nammal padichathu porulla aa oru perspective nu parayna karyam undallo adilude avarku kalin composition they have to bring out that enda oru different person avar engenaanu modernity avaru kaanunnathu ennulladu avarku painting lude വ്യൂവേഴ്സിന് കാണിക്കാൻ പറ്റണം അല്ലേ. സിംപ്ലി ഒരു കാറിനെ കാണിച്ചാൽ അതൊരിക്കലും തന്നെ എന്താ നമ്മുടെ അതിന് അവർക്കൊരു ഫോട്ടോഗ്രാഫ് എടുത്ത് നോക്കിയാൽ പോരെ. അപ്പോൾ എന്താണ് മോഡേണിറ്റി എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു പോയം വായിക്കുമ്പോൾ അതിനുള്ളിൽ എന്താണ് മോഡേണിറ്റി എന്ന് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ നമുക്കൊരു പോയം വായിക്കുമ്പോൾ മോഡേണിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു പോയറ്റിന് സാധിക്കും ബിക്കോസ് ദർ ആർ വേർഡ്സ് ഇൻ ഇറ്റ് അല്ലേ. എങ്ങനെയാണൊരു പെയിൻറ്റിങ്ങിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക ഓക്കെ. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പെയിൻറ്റിങ്ങിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. നൗ ആർട്ടിസ്റ്റ് നീഡ് മോർ റാഡിക്കൽ അതുകൊണ്ട് തന്നെ അവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് കളഞ്ഞിട്ട് റാഡിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് വേണം. എ ന്യൂ വേ ഓഫ് സീയിങ് ദാറ്റ് എക്സ്പാൻഡഡ് ദ പോസിബിലിറ്റീസ് ഓഫ് ആർട്ട് ഇൻ ദ സെയിം വേ ദാറ്റ് ടെക്നോളജി വാസ് എക്സ്റ്റെൻഡിങ് ദ ബൗണ്ടറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാവൽ ഓക്കെ. അതായത് ഈ എന്തൊരു പുതിയ വേ ഓഫ് സീയിങ് വേണം ഓക്കെ. വിച്ച് കുഡ് എക്സ്പാൻഡ് ദ പോസിബിലിറ്റീസ് ഓഫ് ആർട്ട് ആർട്ടിൻ്റെ പോസിബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു പുതിയ വേ ഓഫ് സീയിങ് വേണമായിരുന്നു ഓക്കെ. സോ ദാറ്റ് അതായത് ഏതിനൊപ്പം നിൽക്കുന്ന രീതിയിൽ ദ ടെക്നോളജി വിച്ച് വാസ് എക്സ്റ്റെൻഡിങ് ദ ബൗണ്ടറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാവൽ അതിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഒരു വേ ഓഫ് സീയിങ് വേണം ഇവർക്ക് വേണ്ടിയിരുന്നത്. നൗ ദിസ് ന്യൂ വേ ഓഫ് സീയിങ് വാസ് കോൾഡ് ക്യൂബിസം. അപ്പോൾ അങ്ങനെ 20th century തുടക്കത്തിൽ ഈ പറയുന്ന പോലെ ഒരു പുതിയ വേ ഓഫ് സീയിങ് വന്നതാണ് നമ്മുടെ ക്യൂബിസം എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് അബ്സ്ട്രാക്ട് സ്റ്റൈൽ ഓഫ് മോഡേൺ ആർട്ട് അത് പ്രത്യേകം നോട്ട് ചെയ്തോളാം. ഇറ്റ് ഈസ് എ ഫസ്റ്റ് അബ്സ്ട്രാക്ട് സ്റ്റൈൽ ഓഫ് മോഡേൺ ആർട്ട്. നൗ പിക്കാസോ ആൻഡ് ബ്രോക്ക് ജോർജ് ബ്രോക്ക് എന്ന് പറയുന്നത് develop their ideas on cubism around 1907 in Paris, and their starting point was a common interest in the later paintings of Paul Cezanne. Appo ivarana Picasso and Braque ana nammude 1907 la cubisathine todakkam idunnathu. And avade starting point ennallengi avade avarku common interest undarunnu the paintings of Paul Cezanne aayirunnu okay. Now Paul Cezanne was not primarily interested in creating an illusion of depth in his painting, and he abandoned the tradition of പെർസ്പെക്റ്റീവ് ഡ്രോയിങ് അപ്പോൾ പെർസ്പെക്റ്റീവ് ഡ്രോയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രോയിങ്സ് നമ്മൾ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ് എന്ന് പറയാം. നമ്മൾ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നാച്ചുറൽ സബ്ജക്റ്റ് ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ എടുത്തിട്ട് അതിന് അതേപോലെ ഒരു റിയൽ വേർഷനായിട്ട് അതിനെ എന്താ കാണിക്കുന്നതാണ് ബേസിക്കലി പെർസ്പെക്റ്റീവ് ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനോട് താല്പര്യമില്ലായിരുന്നു സിസാനം. സോ പെർസ്പെക്റ്റീവ് വിച്ച് ഹാഡ് ബീൻ യൂസ്ഡ് സിൻസ് ദ ഏർലി റിനൈസൻസ് വാസ് എ ജിയോമെട്രിക് ഫോർമുല that solved the problem of how to draw three-dimensional objects on a two-dimensional surface. Okay, perspective nu vanal which had been used since early Renaissance modula enne perspective ennallad painting il use cheyunnunda, and was a geometric formula that solved the problem of how to draw three-dimensional objects on a two adayith three dimensional. Of course every object has a three-dimensional idalle appo adine engena two-dimensional kondu varunnu ennalla oru problem solve cheyda karyamana perspective ennu parayunnathu. Now Cezanne felt that illusionism of perspective denied the fact that a painting is a flat two-dimensional object. Appo aa perspective nammal include cheyumbodhukku endha the painting allengil aa oru painting inde thattla oru place it gives emphasis on you know the surface only to stress the difference between a painting and appo aa oru reality and painting thammulla oru difference undallo adu stress cheyanayittu he had to add something else. Now he saw painting in more abstract terms as a construction and arrangement of color on a two-dimensional surface. So two-dimensional surface la korchu abstract aitla terms ne construction aitu use cheyida allengil even arrangement of colors lode angane use cheyidu kanyal engane aayirikum ennalladu pulli try out cheyanayittu thodangi okay.
And it was this flat abstract approach that appealed to the cubists and the early papers. And ഈയൊരു flat abstract approach ആണ് എന്താ cubists അതായത് നമ്മളെ പിക്കാസോ ആൻഡ് ബ്രോക്കിനെ അപ്പീൽ ചെയ്തത്. ഓക്കെ, സജ് ആസ് പിക്കാസോയുടെ ഫാക്ടറി ഹോട്ടലിൻ്റെ എബോ ആൻഡ് ബ്രോക്കിൻ്റെ വീട് ലസ്തക് ടു കെ ടു ആൻ എക്സ്ട്രീം. പക്ഷേ ഇതിൻ്റെ എക്സ്ട്രീമിലോട്ടാണ് അവർ രണ്ടുപേരും അതിനെ കൊണ്ടുപോയത്. നമ്മുടെ സെസാൻ്റെ കണക്കല്ല, സെസാൻ്റെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദിസ് വൺ ഇസ് ഓഫ് സെസാൻ്റെ ആണ്, ബിഹമസ് ക്വറി എന്ന് പറഞ്ഞിട്ട് പോൾ സെസാൻ്റെ ഓയിൽ ആൻഡ് ക്യാൻവസ് വർക്കാണിത്. സീക്കാണല്ലോ. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടെ നമുക്ക് ഓരോ ഈ എന്താ ഫിഗേഴ്സ് നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് പുള്ളി അതിനെ കൊടുത്തിരിക്കുന്നത്. സീ കണ്ടല്ലോ. ഞാൻ ഈ പിക്ചേഴ്സ് എല്ലാം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിടാം, നിങ്ങളെന്തെടുത്ത് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. പക്ഷേ സ്റ്റിൽ ആ ഒരു ഓരോന്നും ഓരോ ഒബ്ജക്ട്സ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മളതെല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോഴാണ് നമുക്ക് ക്വാറിയാണ് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവുന്നതും അല്ലേ. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ആരെടുത്തത്, നമ്മുടെ ക്യൂബിസ് എടുത്തത്. നൗ സീ, ഇതാണ് നമ്മുടെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പിക്കാസോയുടെ ഫാക്ടറി അറ്റ് ഹോട്ടർ ഡെ അബോ. സി ഇതിനുള്ളിൽ സി എക്സ് എടുത്തു കഴിഞ്ഞാലിട്ട് ഓരോന്നും ശരിക്കും പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. ഇത് ഓരോന്നോരോരോ ക്യൂബ്സ് എന്നുള്ള രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. അഗെയിൻ ഇത് ഓരോരോ ആ ഓരോരോ സെക്ഷൻസ് ചേർന്ന് ഒരുമിച്ച് വരുമ്പോഴത്തേക്കാണ് എന്താ ദ ഹോൾ പെയിൻറ്റിംഗ് ആയിട്ട് വരുന്നത്. ആൻഡ് ക്യൂബിസത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിത് റിയൽ പെയിൻറ്റിങ്ങിലാണ് നമ്മളിപ്പം ഓരോ ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ഇതിനാണ് നമ്മൾ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുക, അല്ല ഫോക്കസ് അല്ല നമുക്ക് ശ്രദ്ധ ചെലുത്താനായിട്ട് നമുക്ക് തോന്നുകയെന്ന. അപ്പോൾ അതാണ് പുള്ളിയുടെ പിക്കാസോയുടെ ഒരു വർക്ക്. Now, Cubist painters were not bound to copying form, texture, color and space. അവർ ഈ പറയുന്ന പോലെ നേച്ചറിൽ കാണുന്നതിനെ അതേപോലെ ഫോമും ടെക്സ്റ്ററും കളറും സൈസും അതെല്ലാം അതേപോലെ കോപ്പി ചെയ്യുന്നതിലല്ല അവർ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ഇൻസ്റ്റെഡ് ദേ പ്രസൻറ്റഡ് എ ന്യൂ റിയാലിറ്റി ഇൻ പെയിൻറ്റിങ്സ് ദാറ്റ് ഡെപ്പിക്റ്റഡ് റാഡിക്കലി ഫ്രാഗ്മെൻറ്റഡ് ഒബ്ജെക്ട്സ്. പക്ഷേ അതിന് പകരം അവരെന്താ ചെയ്തത്, ദേ പ്രസൻറ്റഡ് എ ന്യൂ റിയാലിറ്റി, ഒരു പുതിയ റിയാലിറ്റി അവരവരുടെ പെയിൻറ്റിങ്സിൽ പ്രസൻറ്റ് ചെയ്തു, വിച്ച് ഡിപ്പിക്റ്റഡ് റാഡിക്കലി ഫ്രാഗ്മെൻറ്റഡ് ഒബ്ജെക്ട്സ്. സീ, നമ്മൾ മോഡേൺസ് പോയട്രി എന്ന് പറയുമ്പോൾ തന്നെ, മോഡേൺസ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രാഗ്മെൻറ്റഡ് ആണ് പോയട്രി എന്നുണ്ട്. ഇപ്പോൾ ടി എസ് എല്ലിൻ്റെ വേസ്റ്റ് ലാൻഡ് പോലെ എടുത്തു കഴിഞ്ഞാൽ ഫ്രാഗ്മെൻറ്റഡ് പോയട്രിയാണ് അതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓരോ പസിൽ പീസസ് ആയിട്ടിരിക്കും, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നോക്കണം. ഇതിനുള്ള എല്ലാ പസിൽ പീസസും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ വി ഹാവ് ടു ലുക്ക് അറ്റ് ഇൻ ഡിഫറെൻറ്റ് ആംഗിൾസ് ആൻഡ് പ്രോബബ്ലി യുനോ നമ്മുടെ പെർസ്പെക്റ്റീവാണ് അതിനെന്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വ്യൂ ആണ് അതിനെ ആ ഒരു ഹോൾ എഫക്റ്റ് അതിന് കൊണ്ടുവരാം. നിങ്ങൾ ആ ഒരു ലൂക്ക മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ആസ്പെക്ട് നിങ്ങൾ ആദ്യത്തെ മീൻസ് ലൈക്ക് ദാറ്റ് ആ പുള്ളിക്കാരുള്ള ഐ ഡോണ്ട് റിമെമ്പർ ഹർ നെയിം, ആ മീൻസ് നായിക കഥാപാത്രം വന്നിട്ട് യുനോ നോക്കുമ്പോഴത്തേക്കും കുറേ സംഭവങ്ങൾ തൂക്കിയൊക്കെയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും ഇതെന്താ സംഭവം, അയ്യേ കണ്ടില്ലേ ഇതിനെയൊക്കെ കാണാനാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ആൻഡ് ദെൻ ടൊവിനോ തോമസിൻ്റെ ക്യാരക്ടർ വന്നിട്ട് ലൂക്ക, ഓക്കെ ലൂക്ക ആ ക്യാരക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഇവളെ വഴക്ക് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെയാണ് അവർക്ക് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കുമാണ് ആ ഒരു ഹോൾ പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇറ്റ് വാസ് ലൈക്ക് എ ബേർഡ് ഓർ സംതിങ്, ഒരു അറിയൻ നമ്പേഴ്സ് അങ്ങനെ എന്തോ ആണ്, എനിക്ക് എന്താണെന്ന് എക്സാക്ട്ലി ഓർമ്മയില്ല. പക്ഷേ ആ ഫുൾ പിക്ചർ അവർക്ക് അപ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, സി അതുപോലെയാണ് നമ്മുടെ ഈ പറയുന്നത്. ഓക്കെ, അതെല്ലാം തന്നെ ആർട്ട് ഇൻസ്പയർഡ് ആക്ച്വലി ഫ്രം ഇറ്റ് ഇസ് ഓൾ ഫ്രം ക്യൂബിസം. ക്യൂബിസത്തിൽ നിന്നാണ് അതെല്ലാം തന്നെ തുടങ്ങുന്നത്. ദാറ്റ്സ് വൈ നൗ instead apom ee parayunnalle cubism derived its name from the remarks that were made by the critic Louis Wachers. I don't know if I'm pronouncing it correctly now, who derisively described Braque's 1908 work House at Lestek angana ball Lestek as being composed of cubes. Okay, പുള്ളി ബ്രോക്കിൻ്റെ 1908 വർക്ക് ലസ്തെക് ഹൗസസ് അറ്റ് ലസ്തെക് എന്ന് പറയുന്നത് കമ്പോസ്ഡ് ഓഫ് ക്യൂബ്സ് ആണെന്ന് ആര് പറഞ്ഞു, ലൂയി വോഷൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ ഇവിടെ മനസ്സിലാവും ഇതാണ് ഹൗസ് അറ്റ് ലസ്തെക് എന്ന് പറയുന്ന പെയിൻറ്റിങ്. നോക്കോളൂ, കൺ യു സീ ഇറ്റ്? ഓക്കെ,
അകത്തെല്ലാം ഓരോരോ ഹൗസസിൻ്റെ മേൽക്കൂര പോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണും. ആൻഡ് ദെൻ ദിസ് പാർട്ട് ഇസ് എ ട്രീ. അപ്പോൾ സി ഒരു പെർട്ടിക്കുലർ, അതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുന്നതാണ്. ലൈക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നിന്ന് ആ ലസ്റ്റക്കിൽ ആ ലസ്റ്റക്കിൻ്റെ ആ ബിൽഡിങ്സിലോട്ട് നോക്കുന്ന ആ ഒരു ഇതാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കിത് ഏതൊരു ആംഗിളിൽ നോക്കിയാലും നമുക്ക് ആ ഒരു പല പെർസ്പെക്റ്റീവ് ഓഫ് യുനോ ദിസ് സെയിം റിയാലിറ്റി, അത് പുതിയ റിയാലിറ്റി ആയിട്ട് നമുക്ക് ക്യൂബ്സിൻ്റെ റിയാലിറ്റി ആയിട്ട് പല പല ഒബ്ജക്ട്സിൻ്റെ റിയാലിറ്റി ഒരുമിച്ച് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാം കൂടി എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് സി ഓരോരുത്തും ഓരോരോ ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ സബ്ജക്ട്സ് ഉണ്ട് അല്ലേ. പക്ഷേ ഇതിൽ സെൻട്രലായിട്ടുള്ള ഒരെണ്ണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കാണ് എന്ത് വരുന്നത്, അതിൻ്റെ ആക്ച്വൽ സബ്ജക്റ്റ് ആവുന്നത്. അതാണ് ക്യൂബിസത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, നൗ ഇൻ ബ്രോക്സ് പെയിൻറ്റിംഗ് the volumes of the houses, the cylindrical forms of the trees, and the tan and green color of color scheme are reminiscent of Paul Cezanne's landscape. Nammal neethe ee oru particular painting Cezanne's idu okay kando idu rendu nammal oru cheriya similarity undu pakshe idinekkalum korchoodu adhi kaana idile athra adhiyam nammalku aa cube structure namukku athra adhiyam kaanunnilla. Means object as objects ore object aayittundo nu choichal athra adhiyam namukku feel cheyyunnilla. Whereas ivide ethiyappozhthekku adu complete ഓരോന്നും ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അല്ലേ. അതാണ് അതിൻ്റെ ഒരു എന്താ സിലിണ്ട്രിക്കൽ ഫോം ഓഫ് ട്രീസും ആ ടാൻ ഗ്രീൻ കളർ സ്കീം. ഗ്രീൻ കളർ സ്കീം നമുക്ക് പ്രത്യേകിച്ച് രണ്ട് പത്തിലും വളരെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓഫ്കോഴ്സ് സെസാൻ്റെ ആ ലാൻഡ്സ്കേപ്പിനെ റിമൈൻഡ് ചെയ്യുന്നതാണ്. നൗ വിച്ച് ഡീപ്ലി ഇൻസ്പയർഡ് ദ ക്യൂബിസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇതാണ് അവരെ വളരെയധികം എന്താ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ അൺടിൽ 1909 വരെ 1908 വരെ എന്ന് വിചാരിച്ചാൽ മതി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് അവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്തത്. നൗ ദ ലിമിറ്റേഷൻസ് ഓഫ് പെർസ്പെക്റ്റീവ് വെർ ഓൾസോ സീൻ ആസ് എൻ ഒബ്സ്റ്റക്കിൾ ടു പ്രോഗ്രസ് ബൈ ദ ക്യൂബിസ്. അതുപോലെ ഈ ലിമിറ്റേഷൻസ് ഓഫ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇവർക്കൊരു നമ്മുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെതായിട്ട് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ പോയിൻറ്റിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനും മാറ്റം വരുത്താനായിട്ട് ക്യൂബിസ് ശ്രമിച്ചിട്ടുണ്ട്. നൗ ദ ഫാക്ട് ദാറ്റ് എ പിക്ചർ ഡ്രോൺ ഇൻ പെർസ്പെക്റ്റീവ് കുഡ് ഓൺലി വർക്ക് ഫ്രം വൺ വ്യൂ പോയിൻറ്റ് റെസ്ട്രിക്റ്റഡ് ദെയർ ഓപ്ഷൻസ്. അത് ഒരു വ്യൂ പോയിൻറ്റിൽ നിന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഫ്കോഴ്സ് അതിന് ഒരു അല്ല ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഫ്കോഴ്സ് ഒരു വ്യൂ പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് എ റെസ്ട്രിക്ഷൻ ഓർ ലിമിറ്റേഷൻ. അവർക്കത് ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് ആസ് ദ ഇമേജ് വാസ് ഡ്രോൺ ഫ്രം എ ഫിക്സഡ് പൊസിഷൻ ദ റിസൾട്ട് വാസ് ഫ്രോസൺ ലൈക്ക് എ സ്നാപ്പ് ഷോട്ട്. ബട്ട് എ ക്യൂബിസ്റ്റ് വോണ്ടഡ് ടു മേക്ക് പിക്ചേഴ്സ് ദാറ്റ് റീച്ച്ഡ് ബിയോണ്ട് ദ റിജിഡ് ജ്യോമെട്രി ഓഫ് പെർസ്പെക്റ്റീവ്. ഈ പെർസ്പെക്റ്റീവിൻ്റെ റിജിഡ് ജ്യോമെട്രിക്കും അപ്പുറത്തേക്ക് പോകുന്ന പിക്ചേഴ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യൂബിസ്റ്റിന് വേണ്ടത്. ഓക്കെ, ആൻഡ് they wanted to introduce the idea of adond enna avarku relativity ennu parayna avaru idea avarku introduce cheya relativity nu namukku nammada enda einstein de ആ ഒരു ഇതിൽ നമ്മൾ റിലേറ്റിവിറ്റി തിയറി വരുന്നുണ്ട് നമ്മളെ 20th century ആകുമ്പോഴത്തേക്കും. അപ്പോൾ സി റിലേറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സി വാട്ട് ക്യാൻ ഐ സീ, ഇപ്പം നമ്മൾ ഇതുവരെ പൂച്ചയെ കണ്ടിട്ടില്ല, പൂച്ചയെ കണ്ടിട്ടില്ല, പട്ടിയെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പട്ടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പട്ടി എന്താണെന്ന് തന്നെ അതിൻ്റെ ഇതെല്ലാം പറഞ്ഞുതരാൻ പറ്റും. അല്ലെങ്കിൽ പോട്ടെ, ലൈക്ക് എന്താ ഈ പൂച്ചയുടെ പട്ടിയുടെ സ്നൗട്ട്. ഓക്കെ, ഇത് രണ്ടിലെ വ്യത്യാസം വെച്ചാൽ അത് പട്ടിയുടെ പോലെ അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ നമുക്ക് പട്ടിയുടെ പോലെ അല്ല സംതിങ് എൽസ് എന്ന് പറയത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുലിപുലിയുടെ പോലത്തെ സ്നൗട്ടാണ് പൂച്ചയ്ക്കുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ ദർ ഇസ് എ റിലേറ്റിവിറ്റി ബിറ്റ്വീൻ ഈച്ച്. നമ്മൾ ഓരോന്നിൽ നിന്ന് നമ്മൾ കടമെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഈ പറയുന്ന റിലേറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ദ ആർട്ടിസ്റ്റ് പെർസീവ്ഡ് ആൻഡ് സെലക്ട് എലമെൻറ്റ്സ് ഫ്രം ദ സബ്ജക്റ്റ്. അത് ഓരോ സബ്ജക്റ്റിൽ നിന്നും എന്താണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഫ്യൂസിങ് ഓൾ ദീസ് ഓക്കെ ആൻഡ് ഫ്യൂസിങ് ബോത്ത് ദർ ഒബ്സർവേഷൻസ് ആൻഡ് മെമ്മറീസ് ഇൻ ടു വൺ കോൺസെൻട്രേറ്റഡ് ഇമേജ്. ആൻഡ് അവരവരുടെ മെമ്മറീസും അവരുടെ എക്സ്പീരിയൻസിലുള്ള ആ ഓരോ ഒബ്ജക്ട്സിനെ അവരെന്ത് ചെയ്യും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കോൺസെൻട്രേറ്റഡ് ഇമേജായിട്ട് അവർ കൊണ്ടുവരും. ഇതാണ് ആക്ച്വലി ബേസിക്കലി നമ്മുടെ ക്യൂബിസ് ചെയ്തിരുന്നത്. When you look at an object, your eye scans it, stopping to register on a certain detail before moving on to the next point of interest and so on. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ മൊനാലിസ ആ പെയിൻറ്റിങ്ങാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മൊനാലിസയെ നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ എന്താണ് മൊനാലിസയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മൊനാലിസയുടെ ചിരി നോക്കുക. കാരണം ഓഫ്കോഴ്സ് അതാണല്ലോ ഏറ്റവും കൂടുതൽ ഡിസ്കസ്. അപ്പോൾ നമുക്ക് അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ്കോഴ്സ് ആദ്യം പോയി മൊനാലിസയുടെ ചിരി എന്താണ് ചിരിക്ക് പ്രത്യേകത എന്ന് നോക്കും. ദെൻ വി വിൽ ലുക്ക് ഓൺ ടു ഹർ ഐസ് നോസ് അങ്ങനത്തെ കാര്യം. മൊനാലിസയെ ആദ്യം അല്ലെങ്കിൽ ഹോൾ സബ്ജക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ മൊനാലിസയെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ വി വിൽ ചെക്ക് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഹർ. ബാക്കിൽ കാണുന്ന ആ ഒരു നമ്മുടെ എന്താ ബിൽഡിങ്സിൻ്റെ ദൂരെ കാണുന്ന ബിൽഡിങ്സിൻ്റെ ആ
ഒരു ഔട്ട്ലൈൻ അത് നമ്മൾ ശ്രദ്ധിക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മളെപ്പോഴും ഒരു പോ അല്ലെ ഇപ്പോൾ ഒരു പെയിൻറ്റിംഗ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. നൗ യു ക്യാൻ ഓൾസോ ചേഞ്ച് യുവർ വ്യൂ പോയിൻറ്റ് ഇൻ റിലേഷൻ ടു ദ ഒബ്ജക്റ്റ് അലോയിങ് യു ടു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം എബവ് ബിലോ ഓർ ഫ്രം സൈഡ്. അതുപോലെ നമ്മുടെ വ്യൂ പോയിൻറ്റ് നമ്മളിപ്പോൾ എവിടെ നിന്നാണോ നോക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഏത് ഒബ്ജക്റ്റാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നതെന്നുള്ളതിന് വ്യത്യാസം വരെ നമ്മൾ അതിനനുസരിച്ചായിരിക്കും അത് നോക്കുന്നത്. ദെയർ ഫോർ ദ ക്യൂബിസ് പ്രപ്പോസ് ദാറ്റ് യുവർ സൈറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇസ് ദ സം ഓഫ് മെനി ഡിഫറെൻറ്റ് വ്യൂസ് ആൻഡ് യുവർ മെമ്മറി ഓഫ് എൻ ഒബ്ജക്റ്റ് ഇസ് നോട്ട് കൺസ്ട്രക്റ്റഡ് ഫ്രം വൺ ആംഗിൾ ആസ് ഇൻ പെർസ്പെക്റ്റീവ് ബട്ട് ഫ്രം മെനി ആംഗിൾസ് സെലക്ടഡ് ബൈ യുവർ സൈറ്റ് ആൻഡ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതായത് ക്യൂബിസ് പറയുന്നത് എന്താണ്, they propose that your sight of an object is a sum of many different views. Nammada oru object inde sight ennu parayunnathu pala views inde sum aanennum adu pole thanne and your memory of an object is not constructed from one angle. Nammada oru object inde memory ennu parayunnathu endha oru angle nalla pagaram from many angles selected by your sight and movement. Nammal ippo oru marathinaanu varakkunnathu undengil aa marathine nammal chuttum nadannu kandu adinte memory vechittaanallo നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ആംഗിളാണോ നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? അല്ല, നമ്മളതിന് പല ആംഗിൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ മെമ്മറിയിൽ നമുക്ക് തരുന്നത് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ എല്ലാ ആംഗിൾസും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ സമ്മിങ് അപ്പാണ് ബേസിക്കലി ഒരു എന്താ ഇതിൽ കൊണ്ടുവരേണ്ടതെന്നാണ് പറയുന്നത്. നൗ ക്യൂബിസ് പെയിൻറ്റിംഗ് പാരഡോക്സിക്കലി അബ്സ്ട്രാക്ട് ഇൻ ഫോം വാസ് എൻ അറ്റംപ്റ്റ് അറ്റ് എ മോർ റിയലിസ്റ്റിക് വേ ഓഫ് സീയിങ്. അപ്പോൾ ക്യൂബിസ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഇത് പാരഡോക്സിക്കലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ക്യൂബിസ് പെയിൻറ്റിംഗ് ദോ സെറ്റ് ടു ബി നോൺ കൺവെൻഷണൽ ഇറ്റ് വാസ് ആക്ച്വലി ആൻ അറ്റംപ്റ്റ് അറ്റ് എ മോർ റിയലിസ്റ്റിക് വേ ഓഫ് സീയിങ്. അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് വേയിൽ നമ്മളത് കാണാൻ പഠിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞത്. സീ, നമ്മളൊരു സാധാരണ ഒരു പെയിൻറ്റിംഗ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ഒരു പെയിൻറ്റിംഗ് തന്നെ നമ്മളിപ്പോൾ അല്ലാത്ത രീതിയിൽ ഒരു സാധാ പെയിൻറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹോൾ പിക്ചറായിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ആ കാണാൻ നല്ല ഭംഗിയുള്ള ഇത് എന്നായിരിക്കും, നമ്മൾ അതിലെ ഓരോ ഒബ്ജക്ട്സും നമ്മളെടുത്ത് നോക്കുമോ? ഇല്ല അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക്, നമ്മൾ ഈ ഓരോ ഒബ്ജക്ട്സ് ആയിട്ട് നമ്മളതിനെ എടുത്ത് നോക്കുമ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എന്താണ്, ആ പോയത്തിനെ ആ ഓരോ ഒബ്ജക്റ്റിലൂടെ നമ്മളതിനെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുകയായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ കുറച്ചുകൂടെ എന്താ പറയുക, എന്താ പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. Now, a typical cubist painting depicts real people, places or objects but not from a fixed viewpoint. Okay, oru typical aayilla cubist painting aanundane real people aayirikkam, places aayirikkam, objects aayirikkam, pakshe oru fixed viewpoint annalil undavanamilla. Now instead it will show you many parts of the subject at one time. Pakshe endarikku endathu kaanu pala subjects oru time il ellalla pala endam many parts of the subject at one time, oru time il many parts of the subject നമുക്ക് കാണിച്ചു തരാം. ആൻഡ് വ്യൂഡ് ഫ്രോം ഓഫ് കോഴ്സ് ഡിഫറെൻ്റ് ആംഗിൾസ് ആൻഡ് റീകൺസ്ട്രക്റ്റഡ് ഇൻ ദ കമ്പോസിഷൻ ഓഫ് പ്ലെയിൻസ് ഫോംസ് ആൻഡ് കളേഴ്സ്. ആൻഡ് ഇതെല്ലാം തന്നെ എങ്ങനെയാണ്, എങ്ങനെ കമ്പോസ് ചെയ്തിരിക്കുന്നു, ഓഫ് ഡിഫറെൻ്റ് പ്ലെയിൻസ് റീകൺസ്ട്രക്റ്റഡ് ഇൻ ടു എ പ്ലെയിൻ ഓഫ് ഇൻ ടു കമ്പോസിഷൻ ഓഫ് പ്ലെയിൻസ് ഫോംസ് ആൻഡ് കളേഴ്സ്. ഓക്കെ, ആൻഡ് ദ ഹോൾ ഐഡിയ ഓഫ് സ്പേസ് ഇസ് റീകോൺഫിഗർ. അപ്പോൾ സ്പേസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എങ്ങനെയൊക്കെയുള്ളത് അല്ലേ, അതെല്ലാം തന്നെ റീകോൺഫിഗർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദ ഫ്രണ്ട് ദ ബാക്ക് ആൻഡ് ദ സൈഡ്സ് ഓഫ് ദ സബ്ജക്ട് ബിക്കം ഇൻറ്റർചേഞ്ചബിൾ എലമെൻറ്റ്സ് ഇൻ ദ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ പറഞ്ഞ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞില്ലേ, അതിന് ഇൻറ്റർചേഞ്ചബിൾ ആയിട്ടാണ് നമുക്ക് തോന്നുക. എവറിത്തിങ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്പേസ് ആ രീതിയിൽ നമുക്ക് തോന്നും. ഓക്കെ, കാരണം നമ്മൾ ഏത് ഒബ്ജക്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഏതാണ് നെഗറ്റീവ് സ്പേസ് ഏതാണ് പോസിറ്റീവ് സ്പേസ് എന്നുള്ളത് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ആ ഒരു ഐഡിയ ഓഫ് സ്പേസും ഇവിടെ റീകോൺഫിഗർ ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സി എല്ലാം നമ്മൾ ആദ്യം പഠിച്ചില്ലേ ഹൗ ടു അനലൈസ് ആർട്ട് പഠിച്ചപ്പോൾ, നമ്മൾ അതിൻ്റെ അകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗ ടു അനലൈസ് ആർട്ടാണ് നമ്മൾ പഠിച്ചത്. ഒരു ആർട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ സി അതിൻ്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ എന്താ റാഡിക്കലായിട്ട് മാറ്റിയിരിക്കാനാണ്, ഡെലിബറേറ്റ്ലി മാറ്റിയിരിക്കാനാണ് നമ്മുടെ ക്യൂബിസ് ശ്രമിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ ദ ക്യൂബിസ് അല്ല മൂന്ന് പേരുണ്ട് മെയിൻ ആയിട്ടുള്ള, ഏറ്റവും മേജറായിട്ടുള്ള പിക്കാസോ ആണ്, പിന്നെ പിക്കാസോയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ആളാണ്. കാരണം അറ്റ് വൺ പോയിൻ്റ് പിക്കാസോയുടെയും ബ്രോക്കിൻ്റെയും പെയിൻറ്റിങ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എനിവേ, ഓഫ് കോഴ്സ് ലെജൻഡറി ആയിട്ടുള്ള ഓഫ് കോഴ്സ് നമ്മുടെ പിക്കാസോ തന്നെയാണ്, പബ്ലോ പിക്കാസോ. നോ പിക്കാസോ, ബ്രോക്ക് ആൻഡ് ഗ്രിസ്, യുവാൻ ഗ്രിസ്. ഓക്കെ, ഈ മൂന്ന് പേരാണ് മെയിൻ ആയിട്ടുള്ള മൂന്ന് ക്യൂബിസ്. ആൻഡ് ദർ ഓൾസോ നോൺ ആസ് ഓൾസോ റെഫർ ടു ആസ് ത്രീ മസ്കറ്റിയേഴ്സ് ഓഫ് ക്യൂബിസം എന്നാണ് പറയപ്പെട്ടിരുന്നത്. ദേ കൺസീവ്ഡ് ആൻഡ് ഡെവലപ്ഡ് ക്യൂബിസം ബട്ട് അതർ ആർട്ടിസ്റ്റ് ഓൾസോ അഡോപ്റ്റഡ് ദ സ്റ്റൈൽ. അവരാണ്
കൺസീവ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ മൂവ്മെൻ്റ്. ആൻഡ് സ്പാനിഷ് ആർട്ടിസ്റ്റ് യുവാൻ ഗ്രോസ്, ഹൂ ഇസ് ഓഫൻ റെഫേർഡ് ടു ആസ് എ തേർഡ് മസ്കറ്റിയർ ഓഫ് ക്യൂബിസം, വാസ് ദ ബെസ്റ്റ് ഓഫ് ദീസ് ആൻഡ് ഹി റിഫൈൻഡ് ദ ക്യൂബിസ് വൊക്യാബുലറി ഇൻ ടു ഹിസ് ഓൺ ഇൻസ്റ്റൻ്റ്ലി റെക്കഗ്നൈസബിൾ വിഷ്വൽ ലാംഗ്വേജ്. പുള്ളിയാണ് ആ ക്യൂബിസ് വൊക്യാബുലറി തന്നെ ഉണ്ടാക്കുന്നത്, പുള്ളിയാണ് യുവാൻ ഗ്രോസ് ആണ്. പക്ഷെ ഓഫ് കോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആൻഡ് ആസ് എ യുനോ ഒരു മോഡേൺ മൂവ്മെൻ്റ് ആയിട്ട് മാറ്റുന്നതും പിക്കാസോ ബ്രാക്കോ ആണ്. നൗ ഇത് യുവാൻ ഗ്രോസിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്, വയലിൻ ആൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, ഇത് അപ്ലോഡ് ചെയ്തേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. നൗ അതർ നോട്ടബിൾ ആർട്ടിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ക്യൂബിസം വെയർ ഫെർണാൻഡ് ലെജർ, റോബർട്ട് ഡെലോണി, ആൽബർട്ട് ഗ്ലേസിസ്, ജീൻ മെറ്റ്സിംഗർ, ലൂയി മാർക്കോസിസ്, മറി ലോറൻസൻ ആൻഡ് റോജർ ഡെല ഫ്രെസ്നെയും. ഓക്കെ, ഇവരാണ് മറ്റുള്ള ആർട്ടിസ്റ്റ് ക്യൂബിസം എന്താ അന്നത്തെ കാലത്ത് അന്നെല്ലാം തുടർന്നും ഒക്കെ യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ടിസ്റ്റാണ് ഇവരത്രയും പേര്. അപ്പം എല്ലാവരെയും ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാല് പേരുടെ പേരെങ്കിലും, നിങ്ങൾ മൂന്ന് പേരുടെങ്കിലും പേരെങ്കിലും പഠിച്ച് വെച്ചിരിക്കുക, അപ്പാർട്ട് ഫ്രം ദാദ ത്രീ. ഓക്കെ, സെസാൻ പഠിക്കുക, സെസാനിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് പിക്കാസോയും ബ്രാക്കും വരച്ചെന്ന് പഠിക്കുക. അതിൻ്റെ കൂടെ മൂന്നാമത്തുള്ള യുവാൻ ഗ്രോസിനെയും പഠിക്കുക. പിന്നെ ഇതിൻ്റെ അകത്തുനിന്നുള്ള ഒരു ഒന്ന് മൂന്ന് പേരുടെ പേര് കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നൗ ഇൻഫ്ലുവൻസ് ഓഫ് ആഫ്രിക്കൻ ആർട്ട് ഓൺ ക്യൂബിസം. ദ ക്യൂബിസ് ബിലീവ് ദാറ്റ് ട്രഡീഷൻസ് ഓഫ് വെസ്റ്റേൺ ആർട്ട് ഹാഡ് ബിക്കം എക്സോസ്റ്റഡ് ആൻഡ് അനദർ റെമഡി ദേ അപ്ലൈ ടു റീവൈറ്റലൈസ് ദ വർക്ക് വാസ് ടു ഡ്രോ ഓൺ ദ എക്സ്പ്രസീവ് എനർജി ഓഫ് ആർട്ട് ഫ്രം അതർ കൾച്ചേഴ്സ്. സീ, ഇത് മോഡേണിസത്തിൻ്റെ വേറൊരു പ്രത്യേകതയായിരുന്നു. അതുവരെയും വെസ്റ്റേൺ ആർട്ടാണ്, വെസ്റ്റേൺ സിവിലൈസേഷനാണ് മറ്റേതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്ന അവർ ഈ 20th century ആയപ്പോഴത്തേക്കാണ് മറ്റുള്ള കൾച്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലിറ്ററേച്ചറിലാണെന്നുണ്ടെങ്കിൽ ഈവൻ സാൻസ്ക്രിറ്റ്, ഇപ്പോൾ ടി എസ് എലേട്ട് പോലുള്ള യുനോ വലിയ ആൾക്കാർ, അവർ നോട്ട് ജസ്റ്റ് ടി എസ് എലേട്ട്, നമ്മുടെ ഡബ്ല്യു എയ്ഡ്സും അങ്ങനെയുള്ള ഒരുപാട് പേര്, ദേ ഫോക്കസ് ഓൺ അതർ കൾച്ചേഴ്സ് ആൻഡ് സ്റ്റഡീഡ് അതർ ലാംഗ്വേജസ്, ഇങ്ങനെയൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവ മറ്റുള്ള കൾച്ചേഴ്സ് ആൻഡ് സിവിലൈസേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ ഒരു ടൈം കൂടെയായിരുന്നു മോഡേൺ ടൈമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ യുനോ ഇവർ നമ്മുടെ ക്യൂബിസ് ചെയ്തതും അത് തന്നെ, അവർക്ക് മനസ്സിലായതായിട്ട് വെസ്റ്റേൺ ആയിട്ടെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞു എന്ന് മനസ്സിലായി. സോ ദേ ഫോക്കസ് ദർ എനർജി ഓൺ ദ എക്സ്പ്രസീവ് എനർജി ഓഫ് ആർട്ട് ഫോം ഓഫ് അതർ കൾച്ചേഴ്സ്. എസ്പെഷ്യലി അവരെ കുറച്ചധികം ഇൻട്രസ്റ്റ് ആയിരുന്നു ക്യൂബിസിനെ, പ്രത്യേകിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത് നമ്മുടെ ആഫ്രിക്കൻ ആർട്ടാണ്. ഓക്കെ, ന ഹൗ വർ ദേ വെയർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ട്രൂ റിലീജിയസ് ഓർ സോഷ്യൽ സിംബലിസം ഓഫ് ദീസ് കൾച്ചർ. പക്ഷേ അവർ നമ്മുടെ അന്നത്തെ മ്യൂസിയത്തിലൊക്കെ തന്നെ യുനോ ആഫ്രിക്കൻ യുനോ കൾച്ചറൽ ഒബ്ജക്ട്സ് ഒരുപാട് ഉണ്ടായിരുന്നു. കാരണം ഓഫ് കോഴ്സ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ മറ്റുള്ള സിവിലൈസേഷൻസിൽ നിന്ന് അടിച്ചുമാറ്റി കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെയാണല്ലോ ഒരുപാട് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ കൾച്ചറൽ, നിങ്ങൾ മറ്റേ ബ്ലാക്ക് പാന്തർ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ബ്ലാക്ക് പാന്തർ അല്ലേ അത്, അതെ, അതിനുള്ളിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ അതിൽ കാണിക്കുന്ന വളരെ നല്ല അക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. ലൈക്ക് അത് ഈ നമ്മുടെ എന്താ ബ്ലാക്ക് പാന്തറിൻ്റെ കസിൻ ഉണ്ടല്ലോ, ദേ ഇൻവേഡ് ദേ റീഡ് എന്താ റോബ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻവേഡല്ല റോബ് ചെയ്യുന്നുണ്ട്, ഒരു മ്യൂസിയം റോബ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓരോ സ്ഥലത്തെയും എന്താ ഓരോ കൺട്രീസിലെ, ഓരോ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ തന്നെ പല തരത്തിലുള്ള കൾച്ചറൽ ഒബ്ജക്ട്സ് അവിടെ ഇരിക്കുന്നത് കാണാം. ഓക്കെ, അതെല്ലാം തന്നെ ആ കൾച്ചേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ലൂട്ടഡ് ഫ്രം ദോസ് കൾച്ചേഴ്സ് ഓഫ് ഫ്രം ദോസ് കൺട്രീസ് ബൈ ദീസ് യൂറോപ്യൻസ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ എന്തുമാത്രം സാധനങ്ങളാണ് അവരവിടെ കൊണ്ടുപോയിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ കോഹിനൂർ രത്നം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ അവിടുത്തെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അവരുടെ കൾച്ചറൽ പല എലമെൻസും സത്യം പറഞ്ഞാൽ ഇവന്മാർ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി അവിടെയൊക്കെ വെച്ചപ്പോൾ അതിൻ്റെ തന്നെ അവർ നമ്മുടെ ഒരു ക്യാരക്ടർ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. ദാട്ട് കണ്ടോ, ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതല്ലേ, ഇതല്ലല്ലോ, ഇതല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് അറിയാമെന്നൊക്കെ വെച്ച് പറഞ്ഞ് ചോദിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അധികം, മീൻസ് യൂറോപ്യൻസ് ശരിക്കും തന്നെ അത് കാണാതെ പഠിച്ച് വെച്ച് പറയണം, അതിൻ്റെ ശരിക്കുള്ള വാല്യൂ എന്താണെന്ന് ആ കൾച്ചറിലുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് ഓഫ്കോഴ്സ് ആ നമ്മുടെ ആ ടൈമിൽ മുതലേ ഇവരുടെ ഈ പറയുന്ന അടിച്ചു മാറ്റി കൊണ്ടുവന്ന പല കാര്യങ്ങളും പല കൾച്ചറൽ ഒബ്ജക്ട്സും അവിടുത്തെ പല മ്യൂസിയത്തിൽ ഉണ്ടാവുകയും ആൻഡ് പിക്കാസോ ഒക്കെ തന്നെയും അങ്ങനെ അതിലൊക്കെ ഇൻസ്പയർഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇത് അടിച്ചു മാറ്റൽ കാര്യങ്ങളിലല്ല, പകരം ആ പെർട്ടിക്കുലർ
ആർട്ട് ഫോമിൽ ഇൻസ്പയർഡ് ആയി ആൻഡ് നോട്ട് ഈവൻ ഓൺ ദ നോട്ട് ഓൺ ദ റിലീജിയസ് ആട്രിബ്യൂട്ട്സ് ഓഫ് ദോസ് ഒബ്ജെക്ട്സ് ആ ഓഫ് കോഴ്സ് ഈ ഓരോ കാര്യങ്ങൾക്കും അതിന് റിലീജിയസ് ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള സിമ്പിൾസ് ഉണ്ടാവും പക്ഷേ അതിലല്ല ഇൻട്രസ്റ്റ് ആയിരുന്നത് പക്ഷേ അതിന് ഹൗ ഇറ്റ് വാസ് യു നോ മെയ്ഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാറ്റേൺ എന്താണ് അതിലാണെന്ന് അവരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നത് ബട്ട് വാല്യൂ ദം സൂപ്പർഫിഷ്യലി ഫോർ ദർ എക്സ്പ്രസീവ് സ്റ്റൈൽ അവർ എക്സ്പ്രസീവ് സ്റ്റൈലിലായിരുന്നു അല്ലെങ്കിൽ അതിനാണ് വാല്യൂ കൊടുത്തിരുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ പബ്ലിക് പിക്കാസോയുടെ ലെഫ്റ്റ് ഹെഡ് ഓഫ് എ വുമൺ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗ് നമുക്ക് കാണാം വേറെ റൈറ്റിൽ ഡാൻ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിയം ഒബ്ജക്റ്റ് ഒരു കൾച്ചറൽ ഒബ്ജക്റ്റ് നമുക്ക് കാണാം സി അതിൽ നിന്ന് ഈ ഡാൻ മാസ്ക് പോലുള്ള കാര്യത്തിൽ നിന്നാണ് ഇതിലോട്ട് അവരെത്തിയത് ഈ പറയുന്ന പോലെ ഈ ക്യൂബിസം പോലുള്ള അതിലോട്ട് എത്തിയത് ഓക്കെ സി അതിൽ കണ്ട ഓരോന്നിലും ഓരോരോ പാറ്റേൺസ് കാണുന്നുണ്ട് അതിനെ അതേപോലെ എടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് Now, Cubism had two distinct phases. The early phase, which lasted from 1910 to 2012, sorry, 1912, was called analytical Cubism. 1910 to 12 വരെ ഉണ്ടായിരുന്നതിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ ക്യൂബിസം എന്ന് വിളിക്കുന്നത് ആൻഡ് പിക്കാസോ ആൻഡ് ബ്രോക്ക് ഫേവേർഡ് റൈറ്റ് ആംഗിൾ ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ കൺസ്ട്രക്ഷൻ ദോ ഒക്കേഷണലി സം ഏരിയാസ് ഓഫ് ദ പെയിൻറ്റിങ്സ് അപ്പിയർ സ്കൾപ്ചുറൽ ആസ് ഇൻ പിക്കാസോസ് ഗേൾ വിത്ത് എ മല യൂഷ്വലി അവർ റൈറ്റ് ആംഗിൾ ആണ് അവർ ചൂസ് ചെയ്തത് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ആ വ്യൂ പോയിൻറ്റിൽ റൈറ്റ് ആംഗിളിലോട്ട് നോക്കുന്ന ഡിറക്ഷൻ അങ്ങോട്ടായിരിക്കും ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ കൺസ്ട്രക്ഷൻ ആണ് അവർ യൂസ് ചെയ്തിരുന്നത് ഓക്കെ അതായത് നമ്മുടെ നമ്മൾ ലാസ്റ്റ് പഠിച്ച ലൈനിൽ ഇതല്ലേ നമ്മുടെ കർവ് അത് വരുന്നില്ലേ അതല്ല കർവ് അല്ലല്ലോ എന്നെ എന്താ പറയുക സോറി ഫോർഗോട്ട് ദേ ദിസ് വൺ കർവ് ലൈൻസ് അത് തന്നെ ഓക്കെ അപ്പോൾ കർവ് ലൈൻസ് അല്ല അവർ യൂസ് ചെയ്തിരുന്ന പകരം സ്ട്രെയിറ്റ് ലൈൻസ് ആണ് യൂസ് ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്യുമ്പോൾ അതാണ് അവർ രണ്ടുപേരും പ്രിഫർ ചെയ്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിക്കാസോയുടെയും ബ്രോക്കിൻ്റെയൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഒരു ഒരു അനലിറ്റിക്കൽ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും രണ്ടുപേരും സിമിലർ വളരെ സിമിലർ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് വരച്ചിരുന്നത് ആൻഡ് ഇവിടെ പക്ഷേ അറ്റ് വൺ പോയിൻ്റ് ഈ അനലിറ്റിക്കൽ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഇവരുടെ പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ ഓൾമോസ്റ്റ് ഇറ്റ് ലുക്ക് ലൈക്ക് എ സ്കൾപ്ചർ ഇവിടെ തന്നെ നോക്കിയാൽ മതി നിങ്ങൾക്കൊരു 3D എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് അതിന് കിട്ടുന്നുണ്ട് ലൈക്ക് റൈറ്റ് ആ ഒരു പണ്ടത്തെ ട്രഡീഷണൽ 2D ലുക്കേ അല്ല ഇതിൻ്റെ അകത്തുള്ളത് പോലെ ഒരു 3D വേ തന്നെ നമുക്കവിടെ കിട്ടുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് ടു ലുക്ക് അറ്റ് പല ആംഗിൾ നോക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്കതിനെ കാണാനുള്ള ശ്രമം അല്ലെങ്കിൽ ഓരോ ഒബ്ജക്ട്സ് ആയിട്ട് നമുക്ക് എടുക്കുക ഓരോന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുകയൊക്കെ തന്നെയും ചെയ്യുന്ന രീതിയിലാണ് പുള്ളിയത് വരച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗേൾ വിത്ത് എ മാൻഡലിൻ എന്നത് ഒരു ഫേമസ് പെയിൻറ്റിംഗ് ആണ് പിക്കാസോയുടെ നൗ ഹിയർ ദ ആർട്ടിസ്റ്റ് അനലൈസ് ദ സബ്ജക്ട് ഫ്രം വെരി ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആൻഡ് റീകൺസ്ട്രക്റ്റഡ് ഇറ്റ് വിത്തിൻ എ ജോമെട്രിക് ഫ്രെയിം വർക്ക് ദ ഓവറോൾ എഫക്ട് ഓഫ് വിച്ച് വാസ് ടു ക്രിയേറ്റ് എൻ ഇമേജ് ദാറ്റ് ഇവോക്ഡ് എ സെൻസ് ഓഫ് ദ സബ്ജക്ട് അതായത് മൊത്തത്തോടെ ഓരോന്നും ഓരോ ക്യൂബ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും പലതും പലതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഓഫ് കോഴ്സ് ഓവറോൾ ഒരു സബ്ജക്റ്റ് എന്നുള്ളതിൽ ഫൈനലി നമ്മുടെ അറ്റൻഷൻ വീഴുന്നുണ്ട് ഹോളായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ സബ്ജക്റ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ദീസ് ഫ്രാഗ്മെൻറ്റഡ് ഇമേജസ് വെയർ യൂണിഫൈഡ് ബൈ ദ യൂസ് ഓഫ് എ സബ്ഡ്യൂട്ട് ആൻഡ് ലിമിറ്റഡ് പാലറ്റ് ഓഫ് കളേഴ്സ് ഓൾസോ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സിൻ്റെ അവർ നോക്കിയാൽ വളരെ ലിമിറ്റഡ് ഫോം ഓഫ് ലിമിറ്റഡ് കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് റൈറ്റ് നൗ ദേ സിംപ്ലിഫൈ ദെയർ കളർ സ്കീംസ് ടു എ നിയർലി മോണോക്രോമാറ്റിക് സ്ക്രൈ എന്ന് വെച്ചാൽ മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ വൺ കളർ ആ 1 to 2 കളേഴ്സ് വരുന്നതിനാണ് മോണോക്രോമാറ്റിക് അപ്പോൾ യൂനോ അങ്ങനത്തെ ഹ്യൂസ് ആണ് അവർ യൂസ് ചെയ്തതും ലൈക്ക് ടാൻ ബ്രൗൺ ഗ്രേ ക്രീം ഗ്രീൻ ഓർ ബ്ലൂ വെയർ പ്രിഫേർഡ് ഇൻ ഓർഡർ ഇത് അനലിറ്റിക്കൽ ടൈമിലാണ് അനലിറ്റിക്കൽ ക്യൂബിസം ടൈമിലാണ് ഇതൊക്കെ പറയുന്നത് ഇൻ ഓർഡർ നോട്ട് ടു ഡിസ്ട്രാക്ട് ദ വ്യൂവർ ഫ്രം ദ ആർട്ടിസ്റ്റ് പ്രൈമറി ഇൻട്രസ്റ്റ് ദ സ്ട്രക്ചർ ഓഫ് ഫോം ഇറ്റ്സെൽഫ് അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഫോം ഇറ്റ്സെൽഫ് പോലും എന്താ വ്യൂവറിൽ നിന്ന് ഈ ആർട്ടിസ്റ്റിൻ്റെ പ്രൈമറി ഇൻട്രസ്റ്റാണ് എന്ത് സ്ട്രക്ചർ ഓഫ് ഫോം എന്ന് പറയുന്നത് അതിൽ തന്നെ വ്യൂവറിനെ ഡിസ്ട്രാക്ട് ചെയ്തക്ക രീതിയിൽ ആയിരുന്നു എന്ന് പറയാം പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് ഫൈനലി നമ്മൾ ആ ഫോമിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വരച്ചിരിക്കുന്നത് Now, these planes appear to move beyond the surface of the canvas rather than to reside in depth. അപ്പോൾ ഈ ഒരു എന്താ ദീസ് പ്ലെയിൻസ് അപ്പിയർ ടു മൂവ് ബിയോണ്ട് ദ സർഫസ് നേരത്തെ പോലെ ആ ഒരു 3D അപ്രോച്ചാണ് അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ആ സർഫസിന് മുകളിലോട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും റാദർ ദാൻ ടു റിസൈഡ് ബാക്കിലോട്ട് പോകുന്നതിന് പകരം
ഫ്രണ്ടിലോട്ട് വരുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. നാവ് ഫോംസ് ആർ ജനറലി കോമ്പാക്ട് ആൻഡ് ഡെൻസ് ഇൻ ദ സെൻറ്റർ ഓഫ് ആൻ അനലിറ്റിക്കൽ ക്യൂബിസ് പെയിൻറ്റിംഗ് ഗ്രൂവിംഗ് ലാർജർ ആസ് ദ ഡിഫ്യൂസ് ടുവോർഡ്സ് ദ എഡ്ജ് ഓഫ് ദ ക്യാൻവസ് ആസ് ഇൻ പിക്കാസോസ് പോർട്രേറ്റ് ഓഫ് അംബ്രോയിസ് വോളാറും. ഇപ്പോൾ ഫോംസ് എന്ന് പറയുന്നത് ആക്ച്വലി ജനറൽ കോമ്പാക്ട് ആൻഡ് ഡെൻസ് ആയിരിക്കും ഇൻ ദ പ്രത്യേകിച്ച് ഇൻ ദ സെൻറ്റർ ഓഫ് അനലിസ്റ്റ് ക്യൂബിസ് പെയിൻറ്റിംഗ് ആൻഡ് ഗ്രൂവിംഗ് ലാർജർ ആസ് ദ ഡിഫ്യൂസ് ടുവോർഡ്സ് ദ എഡ്ജ് ഓഫ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അംബ്രോയിസ് വോളാർഡ് എന്ന് പോർട്രേറ്റ് ഓഫ് അംബ്രോയിസ് വോളാർഡ് എന്ന് പറഞ്ഞ ഈ പെയിൻറ്റിങ്ങിൽ സി ഇവിടെ കുറച്ചുകൂടെ നമ്മുടെ സെൻറ്ററിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എന്താ ഒബ്വിയസ് ആയിട്ടുള്ള മാർക്സ് ലൈൻസ് നമുക്ക് കാണാം. വേറെ അറ്റത്തോട്ട് പോകുമ്പോൾ അതായത് ഈ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കണ്ടോ അത് ഡിഫ്യൂസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കണ്ടോ. സി അപ്പോൾ എവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ നെഗറ്റീവ് സ്പേസ് ചെയ്താണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സബ്ജക്റ്റിന് അപ്പുറത്തേക്കുള്ളത് നമ്മളിപ്പോൾ നെഗറ്റീവ് സ്പേസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ എവിടെയാണ് നമ്മുടെ നെഗറ്റീവ് സ്പേസ് എവിടെയാണ് പോസിറ്റീവ് സ്പേസ് എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരിത് കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ എൻറ്റയർലി ഒരു പോസിറ്റീവ് സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് റൈറ്റ്. നൗ എൻ്റെ വർക്ക് ഫ്രം ദിസ് പീരിയഡ് Picasso and Braque frequently combined representational motifs with letters. Their favorite motifs were musical instruments, bottles, pictures, glasses, newspapers and the human face and figure. അവരുടെ രണ്ട് പേരും പരസ്പരം എന്ത് ചെയ്തു മോട്ടീവ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ചേഞ്ച് അല്ല അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് യൂഷ്വലി അവരുടെ ഫേവററ്റ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളിപ്പോൾ മാൻഡലിൻ കണ്ടില്ലേ അതുപോലെ മാൻഡലിൻ ഗിറ്റാറ് ബാൻജോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും അവരുടെ ഇതിൽ വന്നിട്ടുണ്ട്. ബോട്ടിൽസ് പിക്ചേഴ്സ് ഗ്ലാസ്സസ് ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ അതിൽ കോമൺ ആയിട്ട് കാണുമായിരുന്നു രണ്ടുപേരുടെയും പെയിൻറ്റിങ്സിലാണ്. നൗ അറൌണ്ട് 1912 ദ സ്റ്റൈൽസ് ഓഫ് പിക്കാസോ ആൻഡ് ബ്രാക്ക് വെയർ ബിക്കമിങ് പ്രെഡിക്റ്റബിൾ. പക്ഷേ കൈൻഡ് ഓഫ് പ്രെഡിക്റ്റബിൾ 1912 ഒക്കെ ആയപ്പോഴത്തേക്കും പ്രെഡിക്റ്റബിൾ ആയി മാറാൻ തുടങ്ങി രണ്ടുപേരുടെ പെയിൻറ്റിങ്സും. ദർ ഇമേജസ് ആറ്റ് ഗ്രോൺ സോ സിമിലർ ദാറ്റ് ദ പെയിൻറ്റിങ്സ് ഓഫ് ദിസ് പീരീഡ് ആർ ഓഫൻ ഡിഫിക്കൽട്ട് ടു അത് ആരാ വരച്ചതെന്നുള്ളതിനെ കുറിച്ച് സി ഓരോ പെയിൻറ്റിംഗ് കാണുമ്പോൾ ശരിക്കും ഒരു ആർട്ട് കണ്ണോസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓരോ പെയിൻറ്റിംഗ് കാണുമ്പോൾ അയാൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ആ ഇത് ഇന്ന ആളുടെ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ ജസ്റ്റ് ലൈക്ക് ഒരു നല്ല ഒരു ലിറ്റററി കണ്ണോസറിനാണെന്നുണ്ടെങ്കിൽ ഒരു പോം വായിച്ചു കഴിഞ്ഞത് ആളുടെ പോമാണെന്ന് ആളുടെ പേര് കൊടുക്കാതെ തന്നെ പറയാൻ പറ്റും അതുപോലെയാണ്. പക്ഷേ നമ്മുടെ ഈ പെയിൻറ്റിങ് പറഞ്ഞുവിടത്ത ഒരാളാണ് അത്യാവശ്യം പിക്കാസോ പഠിച്ചിട്ടാണെങ്കിൽ അറിയേണ്ട പിക്കാസോ ബ്രാക്കിനെ കയറി പിക്കാസോ എന്ന് വിളിക്കേണ്ട ആ ഒരു അവസ്ഥ അത്രയും സിമിലറായിട്ട് പലപ്പോഴും വരാറുണ്ടായിരുന്നു. ഓക്കെ അത്ര നന്നായിട്ട് അറിയാവുന്നവർക്ക് മാത്രം വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നവർക്ക് മാത്രമേ അല്ലാതെ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. നൗ ദെയർ വർക്ക് വാസ് ഇൻക്രീസിംഗ്ലി അബ്സ്ട്രാക്ട് ആൻഡ് ലെസ് റെക്കഗ്നൈസബിൾ ആസ് എ സബ്ജക്ട് ഓഫ് ദ ടൈറ്റിൽസ്. ഈവൻ സബ്ജക്ട് ഓഫ് ദ ടൈറ്റിൽസ് പോലും ഓൾമോസ്റ്റ് സിമിലറായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. Now, cubism was running out of creative. Of course, cubism is a creative stream. That's traditional. And in an attempt to revitalize the style and pull it back from total abstraction, Picasso began to glue printed images from the real world onto the surface of his still lives. And ടോട്ടൽ അബ്സ്ട്രാക്ഷനിൽ നിന്ന് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പ്രിൻറ്റഡ് ഇമേജസ് ഓഫ് ദ ഫ്രം ദ റിയൽ വേൾഡിനെ എടുത്തിട്ട് ഈ സ്റ്റിൽ ലൈഫ്സിൻ്റെ മേലിൽ ഗ്ലൂ ചെയ്യാനായിട്ട് പുള്ളി തുടങ്ങി. ഹിസ് പെയിൻറ്റിംഗ് സ്റ്റിൽ ലൈഫ് വിത്ത് ചെയർ ക്യാനിങ് വാസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് കൊലാഷ് ടെക്നിക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ കൊലാഷ് ടെക്നിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് പുള്ളിയുടെ സ്റ്റിൽ ലൈഫ് വിത്ത് ചെയർ ക്യാനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ഉണ്ട്. ഇതാണ് സ്റ്റിൽ ലൈഫ് വിത്ത് ചെയർ ക്യാനിങ്. ഓക്കെ സി നമുക്ക് ആ ബാക്കിൽ ചെയർ ക്യാനിങ് കാണാം. മറ്റേ വരിഞ്ഞു മുറുകിയ കസേര ഉണ്ടല്ലോ. ഓക്കെ ആ കസേര അതിൻ്റെ മുകളിൽ കുറേ ഒബ്ജക്ട്സ് ഇങ്ങനെ എന്താ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ ആ രീതിയിലിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്റ്റിൽ ലൈഫ് വിത്ത് ചെയർ ക്യാനിങ് എന്ന് പറയുന്ന പുള്ളിയുടെ വർക്ക്. നൗ ഓക്കെ ഹിസ്റ്റിൽ ലൈഫ് വാസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് കൊലാഷ് ടെക്നിക് ആൻഡ് ഇറ്റ് ഓപ്പൺ ദ ഡോർ ഫോർ ഹിംസെൽഫ് ആൻഡ് അതർ ആർട്ടിസ്റ്റ് ടു സെക്കൻഡ് ഫേസ് ഓഫ് ക്യൂബിസ്റ്റ്. അപ്പോൾ അതോടുകൂടി ഈ ക്യൂബിസ് ലൈഫ് സ്റ്റൈലിന് ഒരു സെക്കൻഡ് ഫേസ് വരാൻ തുടങ്ങി ആൻഡ് വിച്ച് വാസ് കോൾഡ് സിന്തറ്റിക് ക്യൂബിസം. ഇൻഫ്ലുവൻസ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബോൾഡ് ആൻഡ് സിമ്പിൾ കൊലാഷ് ഷേപ്സ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ കൊലാഷ് ഷേപ്സ് പോലെ കൊലാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. പക്ഷേ പല ഷേപ്സിൻ്റെ അടുത്ത് ഒരുമിച്ച് വെച്ചിരിക്കുന്നതിനെയാണ് പലതിനെ അടുത്ത് ഒരുമിച്ച് നമ്മൾ കൊലാഷ് ഫോട്ടോസൊക്കെ ഉണ്ടാക്കാറല്ലേ. പല മൊമെൻസിൻ്റെ അടുത്ത് ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഹോൾ മെമ്മറി ഉണ്ടാക്കുന്ന പോലെ. ഓക്കെ അതുപോലെയാണ് നമ്മുടെ കൊലാഷ് ഷേപ്സ് വെച്ചിട്ട് ഇപ്പം ബോൾഡ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ ബോൾഡ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് അവർ ക്രിയേറ്റ് ചെയ്യാനായി തുടങ്ങി. ആൻഡ് സിന്തറ്റിക് ക്യൂബിസം മൂവ്ഡ് അവേ ഫ്രം ദ യൂണിഫൈഡ് മോണോക്രോം സർഫസ് ഓഫ് അനലിറ്റിക് ക്യൂബിസം ടു എ മോർ ഡിറക്ട് കളർഫുൾ ആൻഡ് ഡെക്കറേറ്റീവ് സ്റ്റൈൽ. ആൻഡ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഇനി മോണോക്രോമാറ്റിക് സ്റ്റൈലുണ്ട് അനലിറ്റിക്കൽ ക്യൂബിസത്തിൻ്റെ അതിൽ നിന്ന് മാറിയിട്ട് അവർ കുറച്ചുകൂടെ ഡിറക്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഡെക്കറേറ്റീവ് സ്റ്റൈലിലുള്ള
എന്താ പെയിൻറ്റിങ്സാണ് അവർ പിന്നെ വരയ്ക്കാൻ തുടങ്ങിയത്. നൗ ഓൾ ദോസ് സിന്തറ്റിക് ക്യൂബിസ് ഇമേജസ് അപ്പിയർ മോർ അബ്സ്ട്രാക്ട് ഇൻ ദ യൂസ് ഓഫ് സിംപ്ലിഫൈഡ് ഫോംസ് ദ അതർ എലമെൻറ്റ്സ് ഓഫ് ദർ കമ്പോസിഷൻ ആർ അപ്ലൈഡ് ക്വയറ്റ് ട്രഡീഷണലി ഇൻ്റർചേഞ്ചിങ് ലൈൻസ് കളേഴ്സ് ആൻഡ് പാറ്റേൺസ് ആൻഡ് ടെക്സ്റ്റേഴ്സ് ദാറ്റ് സ്വിച്ച് ഫ്രം ജോമെട്രിക് ടു ഫ്രീ ഹാൻഡ് ഡാർക്ക് ടു ലൈറ്റ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആൻഡ് പ്ലെയിൻ ടു പാറ്റേൺ അഡ്വാൻസ് ആൻഡ് റിസീഡ് ഇൻ റിതംസ് അക്രോസ് ദ പിക്ചർ പ്ലേ. അതായത് നമ്മൾ ആദ്യം പഠിച്ചല്ലേ ആർട്ടിൽ വരുന്ന ഓരോരോ ഫീച്ചേഴ്സ് ഇതിനെല്ലാം തന്നെ മാറ്റി മറിച്ചും ഒക്കെ തന്നെയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനുള്ള കൊടുക്കാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ജിയോമെട്രിക് ലൈൻസിൽ നിന്ന് നേരെ ഫ്രീ ഹാൻഡിലോട്ടും അതുപോലെ തന്നെ ഡാർക്ക് ടു ലൈറ്റ് സ്പേസിലോട്ടും അല്ലെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് സ്പേസിലോട്ടും ആൻഡ് പ്ലെയിൻ ടു സോറി ഡാർക്ക് ടോൺ ടു ലൈറ്റ് ടോണിലോട്ടും പോസിറ്റീവ് ടു നെഗറ്റീവ് സ്പേസിലോട്ടും അല്ലെങ്കിൽ തിരിച്ചും ആൻഡ് പ്ലെയിൻ ടു പാറ്റേൺഡ് ആയിട്ടുള്ള സ്ട്രോക്സിലോട്ടും ആൻഡ് അഡ്വാൻസ് എന്താ പാച്ചസ് അല്ലെങ്കിൽ റിസീഡിങ് പാച്ചസ് ആയിട്ടും ഇൻ റിതംസും ഒക്കെ ഇതെല്ലാം തന്നെ ആ ഒരു പ്ലെയിൻ പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു ഈ സിന്തറ്റിക് ടൈംസിലും. സി ഇതാണ് അങ്ങനത്തിൻ്റെ ഒരു എക്സാമ്പിൾ. സ്റ്റിൽ ലൈഫ് വിത്ത് മാൻഡലിൻ ആൻഡ് ഗിറ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ കൊളാഷ് അല്ലെങ്കിൽ സിന്തറ്റിക് ക്യൂബിസം സ്റ്റൈൽ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇതിലൊരു മാൻഡലിൻ ഗിറ്റാറാണ് നമ്മുടെ എന്താ മെയിനായിട്ടുള്ള സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. പക്ഷേ എന്നാലും സ്റ്റിൽ ഹോൾ ഇത് കണ്ടോ, അല്ലെങ്കിൽ ബാക്കിലുള്ള നമ്മുടെ വിൻഡോ വ്യൂ വരുന്നുണ്ട്, ബാൽക്കണി വ്യൂ വരുന്നുണ്ട്, ചെയർ ദ ടൈൽസ് ഒക്കെ ഇതെല്ലാം തന്നെ ഒരുമിച്ച് വരുന്ന ഒരു പിക്ചറാണ് അതിൽ. നോട്ട് ജസ്റ്റ് ഓൺ ദ സബ്ജക്ട് ഇതൽ ആൻഡ് ഇതിൽ മറ്റതുപോലെയല്ല, കുറച്ചുകൂടെ സിന്തറ്റിക് ആയിട്ടുള്ള സ്ട്രോ ഇതാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഇഴുകി ചേർന്നാണ് ഇരിക്കുന്നത്. മറ്റത് നമുക്ക് ഓരോ ക്യൂബ്സും ഓരോരോ പാറ്റേൺസ് ഓരോ സ്പെഷ്യൽ ബ്ലോക്സ് ആയിട്ടാണല്ലോ വരുന്നത്, ഇതങ്ങനെയല്ല. പക്ഷെ അതാണ് അവിടെ വ്യത്യാസം, കുറച്ചുകൂടെ കളർഫുള്ളാണ് അല്ലേ മറ്റതിനെക്കാട്ടിലും. ആൻഡ് വർക്ക്സ് ഓഫ് ദിസ് ഫേസ് എംഫസൈസ് ദ കോമ്പിനേഷൻ ഓഫ് സിന്തസിസ് ഓഫ് ഫോംസ് ഇൻ ദ പിക്ചർ. കളർ അസ്യൂംസ് എ സ്ട്രോങ് റൂൾസ് റൂൾ ഇൻ ദിസ് ദീസ് വർക്ക്സ് ഷേപ്സ് വൈൽ റിമൈനിങ് ഫ്രാഗ്മെൻറ്റഡ് ആൻഡ് ഫ്ലാറ്റ് ആർ ലാർജർ ആൻഡ് മോർ ഡെക്കറേറ്റീവ്. ഇതിനകത്തുള്ള ഷേപ്സ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ്, ബട്ട് ലാർജർ ആൻഡ് മോർ ഡെക്കറേറ്റീവ് ആയിട്ടാണ് നമുക്ക് തോന്നും. നമുക്ക് ഇതിൻ്റെ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും. നൗ സ്മൂത്ത് ആൻഡ് റഫ് സർഫസസ് മേ ബി കോൺട്രാസ്റ്റഡ് വിത്ത് വൺ അനദർ ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫോറിൻ മെറ്റീരിയൽസ്. ആൻഡ് സ്മൂത്ത് ആൻഡ് റഫ് സർഫസസ് എന്തുമായിട്ടാണ് കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുന്നത്? വിത്ത് വൺ അനദർ ആയിട്ട് മീൻസ് പരസ്പരം കോൺട്രാസ്റ്റിങ്ങിലാണ് വെച്ചിരിക്കുക. അതേസമയം ഫ്രീക്വൻ്റ്ലി ഫോറിൻ മെറ്റീരിയൽസ് ജസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് വെച്ചാൽ അതുമായിട്ട് ചേരാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്, ടൊബാക്കോ റാപ്പേഴ്സ് ആർ പേസ്റ്റ് ഓൺ ദ ക്യാൻവസ് ഇൻ കോമ്പിനേഷൻ വിത്ത് പെയിൻറ്റഡ് ഏരിയാസ്. ആ പെയിൻറ്റഡ് ഏരിയാസിന് കോമ്പിനേഷൻ പോലെ എന്താ ഈ സംഭവങ്ങൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, ദിസ് ടെക്നിക് നോൺ ആസ് കൊലാഷ് ഫർദർ എംഫസൈസ് ദ ഡിഫറൻസസ് ഇൻ ടെക്സ്ചർ ആൻഡ് ദ സെയിം ടൈം പോസസ് ദ ക്വസ്റ്റൻ ഓഫ് വാട്ട് ഈസ് റിയാലിറ്റി ആൻഡ് വാട്ട് ഈസ് ഇല്ല. അപ്പോൾ അതിൽ നമുക്ക് ഒരു ക്വസ്റ്റൻ ആണ് ഉണ്ടാവുന്നത്, വാട്ട് ഈസ് റിയാലിറ്റി ആൻഡ് വാട്ട് ഈസ് ഇല്യൂഷൻ എന്ന് പറയുന്ന ക്വസ്റ്റൻ ഉണ്ടാവാനായിട്ട് ഈ സിന്തറ്റിക് ക്യൂബിസം കാരണമായി. Now, Pablo Picasso parnu kaniyo nammala, it was adopted and further developed by many painters including Fernand Léger, Robert Ansonia Delaunay, Johan Gris, Roger de la Fresnay, Marcel Duchamp, Albert Glazius, Jean Metzinger. Nammal already parnadana nalla ഒന്നുകൂടെ ഇവർ ഈ സെയിം തിങ് തന്നെ അവർ പിന്നെ അവരുടേതായ രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ദോ പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് പെയിൻറ്റിംഗ്, ക്യൂബിസം ഓൾസോ എക്സേർട്ടഡ് എ പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഓൺ 20th സെഞ്ച്വറി സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ. നമ്മുടെ ഇന്നത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്യൂബിസത്തിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഇപ്പോഴത്തെ നമ്മൾ ഇവൻ ട്രിവാൻഡ്രത്ത് തന്നെ പല വീടുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ചില മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇപ്പോഴാണ് ഇത് 21st സെഞ്ച്വറി ആണെന്ന് ആലോചിക്കുക. സി അതിൻ്റെ എഫക്റ്റ് ഇതുവരെയും വിഡ്രോ ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. അതാണ് പറയുന്നത്. അതായത് ഇത്ര താമസിച്ചാണ് ഇവിടെ എത്തിയത് എന്നല്ല അതിനർത്ഥം. ഇനി ഹോൾ വേൾഡിൽ ഇപ്പോഴും ക്യൂബിസത്തിൻ്റെതായിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. നിങ്ങളുടെ കണ്ടത് നിങ്ങളുടെയൊക്കെ തന്നെ ഷേർട്സിൽ ജോമെട്രിക്കൽ പാറ്റേൺസ് ഒക്കെ വരുന്ന ഷേർട്സും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സി ഇതൊക്കെ തന്നെ ആ ടൈമിൽ ഫാഷനിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യമായിട്ടാണ്. എന്നുവെച്ചാൽ ക്യൂബിസം വന്ന ക്യൂബിസത്തിൻ്റെ പെയിൻറ്റിങ്സ് വന്നതിന് ശേഷം ഡ്രസ്സിങ്ങിൽ പോലും അങ്ങനത്തെ പാറ്റേൺസ് വരാൻ തുടങ്ങി. അതാണ് ഇപ്പോഴും നമ്മൾ ധരിക്കുന്ന നമ്മൾ ഇങ്ങനത്തെ ചെറിയ പാറ്റേൺസ് ഒക്കെ തന്നെ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അതിൻ്റെ ബാക്കി പത്രമായിട്ട് കാണുക എന്നുള്ളതാണ്. നൗ ദ മേജർ ക്യൂബിസ് സ്കൾപ്റ്റേഴ്സ് വെയർ അലക്സാണ്ടർ ആർച്ചിപെങ്കോ, ഐ സപ്പോസ് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ് പ്രൊണൗൺസ്, റെയ്മണ്ട് ഡുക്യാംപ് വില്ലൻ ആൻഡ് ജാക്ക് ലിപ്ഷിറ്റ്സ്. I don't know how it is pronounced. Now, the adoption of the Cubist aesthetic by the Swiss architect Le Corbusier is reflected in the shapes of the houses he designed during the 19th ആർക്കിടെക്ചറിൽ നമ്മുടെ പിക്ക ഈ പറയുന്ന ക്യൂബിസം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തിയാണ് അത് 1920s തന്നെ.
ലേ കുബൂസിയ എന്ന് പറഞ്ഞിട്ട് പുള്ളി, ഇത് പുള്ളിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. വില്ല സവോയ എന്ന് പറഞ്ഞിട്ട് ലേ കുബൂസിയറിൻ്റെ ഒരിതാണ്. അപ്പോൾ ഇതിനുള്ള ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഒരു മീനിങ് എന്നല്ല, ലൈക്ക് കോളംസ് കൊണ്ടാണ് അതിൻ്റെ അവരുടെ ആർക്കിടെക്ചറിൻ്റെ ഇതിൽ നിന്ന് തന്നെ കോളംസ് കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കും മെയിനായിട്ട്. പിന്നെ ലോങ് വിൻഡോസ് ആണ് കണ്ടോ, നീണ്ട നിരയായിട്ട് കിടക്കുന്ന വിൻഡോസ് ഇങ്ങനെയൊക്കെയാണ്. ഓരോന്നും ഓരോരോ ക്യൂബ്സ് പോലെയാണ് അതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ സ്പേസസ്. ഓക്കെ, അതാണ് ആ ഒരു ഇതിൻ്റെ, ഇതെൻ്റെ ഒരു മോഡേൺ റെൻഡിഷനാണ്. ഓക്കെ, ആൻഡ് ഇതിനുള്ളിൽ അഗെയിൻ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്പേസ് എന്നുള്ള കോൺസെപ്റ്റ് ഈ ഇത്തരത്തിലുള്ള ആർക്കിടെക്ചറിൽ ഭയങ്കരമായിട്ട് വരുന്നു എന്നാണ്. പക്ഷേ എങ്ങനെ അത് വരുന്നു എന്ന് പറയാൻ എനിക്കറിയത്തില്ല. ഓഫ്കോഴ്സ് അത് ആർക്കിടെക്ചർ പഠിച്ചവർക്കൊക്കെ അറിയാവൂ. നൗ ബിയോൺ ക്യൂബിസം, ക്യൂബിസം വാസ് ബോൺ ഇൻ ഫ്രാൻസ് ബട്ട് എമിഗ്രേറ്റഡ് അക്രോസ് യൂറോപ്പ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ആർട്ടിസ്റ്റിക് കോൺഷ്യസ്നസ് ഓഫ് സെവറൽ കൺട്രീസ്. അപ്പം ഈ ഫ്രാൻസിലാണ് ശരി, 1920s പിക്കാസോ ഫ്രാൻസിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ ടൈമിൽ ഫ്രാൻസ് ആയിരുന്നു പാരീസ്, പ്രത്യേകിച്ച് പാരീസ് ആയിരുന്നു ഈ സെൻറ്റർ ഓഫ് ഇനോ അറ്റൻഷൻ എന്ന് പറഞ്ഞ, പ്രത്യേകിച്ച് ലിറ്റററി ഫിഗേഴ്സിനും ഓഫ്കോഴ്സ് ആർട്ടിസ്റ്റിനും. പിക്കാസോ ഒരു അതിൻ്റെ വലിയ സെൻറ്ററിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇറ്റ് എമിഗ്രേറ്റഡ് ഫ്രം അക്രോസ് യൂറോപ്പ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ആർട്ടിസ്റ്റിക് കോൺഷ്യസ്നസ് ഓഫ് സെവറൽ കൺട്രീസ്. പല കൺട്രീസിലോട്ട് നിർത്താൻ കാരണമായി. ഇറ്റ് എമർജ് ആസ് ഫ്യൂച്ചറിസം ഇൻ ഇറ്റലി, വോഡിസം ഇൻ ഇംഗ്ലണ്ട്. ഇലസ്ട്രേറ്റർ അബോ എന്ന് പറയുന്നത് തെറ്റി കൊടുത്തിരിക്കുന്നതാണ്. വോഡിസം ഇൻ ഇംഗ്ലണ്ട്, ദെൻ സുപ്രമേറ്റിസം ഇൻ ആൻഡ് കൺസ്ട്രക്റ്റിവിസം ഇൻ റഷ്യ ആൻഡ് എക്സ്പ്രഷനിസം ഇൻ Germany. It also influenced several of the major design and architectural styles of the 20th century and prevails to this day as mode of expression in the language of art. Okay, so ഇത്രയുമാണ് നമ്മുടെ ക്യൂബിസം എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഇതിൽ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. നൗ ഞാൻ ഒരു നിങ്ങളുടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വെബറിൻ്റെ ഒരു പോയമുണ്ട് ക്യൂബിസത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ പിക്കാസോയുടെ ഗേർണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങും, ഇത് രണ്ടും നമ്മൾ അന്ന് അനലൈസ് ചെയ്യും. സപ്പോസ് അല്ലെ ചിലപ്പോൾ ഒന്നായിരിക്കും തരുന്നത്, ചിലപ്പോൾ ഞാൻ രണ്ടും തരും. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് യുനോ കണ്ടൻറ്റ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും എന്നുള്ളതിനനുസരിച്ചിട്ട് രണ്ടും കൂടെ തരുക അല്ലെങ്കിൽ ഒന്നായിരിക്കും തരുന്നത്. എനിവേ, നമ്മൾ അതിന് മുന്നേ നിങ്ങൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ടു ക്യൂബിസം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ഒരു ലിങ്ക് തരാം, നിങ്ങളത് കണ്ടു വയ്ക്കുക നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ. പക്ഷേ കണ്ടു വയ്ക്കുക, കാരണം ഈ പറയുന്ന പോലെ ഇതിനുള്ള പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈനോ കുറച്ചുകൂടി നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് കിട്ടും. കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കുറച്ചൊക്കെ ഈയൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു ദട്ട് എനിക്ക് ആർട്ടിനെക്കുറിച്ച് എനിക്ക് വലിയ ബോധ്യമൊന്നുമില്ല. ഓക്കെ, വലിയ ഒട്ടും വലിയ ഒട്ടും ബോധ്യമില്ല എന്ന് തന്നെ പറയണം. അവിടെ വിടെയിട്ട് കുറച്ച് പെയിൻറ്റിങ്സൊക്കെ തന്നെ കണ്ടിട്ട് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചെന്നല്ലാണ്ട് എനിക്ക് ഈനോ ശരിക്കുള്ളൊരു ആർട്ടിസ്റ്റ് പറഞ്ഞു തരുന്ന പോലെയോ അല്ലെങ്കിൽ ശരിക്കും ഈ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് ശരിക്കും നോക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള എനിക്ക് ഇച്ചിരി പറയാനായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് എനിക്കല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ യൂട്യൂബ് പോലത്തുള്ള ഇത് കാര്യങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിവരം കിട്ടും. ഞാനീ പറഞ്ഞ തരത്തിൽ നിങ്ങളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, അത് ഞാൻ അഷ്വർ ചെയ്യാം. അതേ എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആർട്ടിനെ കുറിച്ച് അറിയാനോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ട്. ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്നുള്ള കാര്യം, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതിനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ യൂട്യൂബ് നിങ്ങൾ യൂട്യൂബിൽ ആ ഒരു ഇത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.